ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെഷനിൽ പങ്കെടുക്കുന്ന മറ്റ് അതിഥികളുടെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. സംഗീതം സാധാരണഗതിയിൽ എല്ലാവർക്കും കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. അതേ സമയത്ത് തന്നെ അതിൻ്റെ സാംസ്കാരികമോ സാമൂഹികമോ രാഷ്ട്രീയമോ ആയ വശങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യുന്നതിനോട് ഒരുതരം അലസതയും നമ്മൾ പുലർത്താറുണ്ട് എന്ന് തോന്നാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും കേവലമായ ഒരവസ്ഥ, ആബ്സല്യൂട്ട് ആയിട്ടുള്ളൊരു അവസ്ഥയായി സംഗീതത്തിനെ കണ്ട ചിന്തകനാണ് പ്ലേറ്റോ. പ്ലേറ്റോ അർത്ഥത്തിൻ്റെ പോലും ബാധയില്ലാതെ ശബ്ദത്തിന് എത്തിച്ചേരാവുന്ന പരമാവധി ഉയരം, കലയ്ക്ക് എത്തിച്ചേരാവുന്ന പരമാവധി ഉയരം, ഏത് കലയും സംഗീതത്തെ കാംക്ഷിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് എന്ന് പറയാറുണ്ട്. അർത്ഥത്തിൻ്റെ പോലും ബാധയില്ലാതെ കേവലമായ സൗന്ദര്യാനുഭവത്തിലേക്ക് എത്തിക്കുന്ന ഒരു കലയാണ് സംഗീതം എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ആ ഒരു സൗന്ദര്യ സങ്കല്പം വളരെ പ്രബലമായിരുന്ന ഒരു ചരിത്രമാണ് നമുക്ക് ഉള്ളത്. പിന്നീട് പാശ്ചാത്യ നാടുകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ക്ലാസിക്കൽ സംഗീതം വളരെ കാര്യമായിട്ട് വികസിക്കുകയും അതിൽ നിരവധി പരീക്ഷണങ്ങൾ നടക്കുകയുമൊക്കെ ചെയ്ത കാലങ്ങളുണ്ട്. അവയ്ക്ക് നേരിട്ട് സമൂഹവുമായോ സമൂഹവുമായോ സംസ്കാരവുമായോ ഉള്ള ബന്ധം എന്ത് എന്ന് നമ്മൾ കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പറയാറുണ്ട് ഫ്രഞ്ച് വിപ്ലവത്തെ സഹായിച്ച ഒന്നാണ് ബീഥോവൻ്റെ സിംഫണി എന്ന് പറയാറുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് സ്വാധീനിക്കുക? കാരണം അതിനൊരു ലിറിക്കലായിട്ടുള്ള വശങ്ങളിലോ മറ്റേതെങ്കിലും അർത്ഥോൽപാദനത്തിൻ്റെ സാധ്യതയുള്ള വശങ്ങളിലോ ഈ ഫ്രഞ്ച് വിപ്ലവത്തെ പ്രചോദിപ്പിക്കാൻ പാകത്തിനുള്ള സംഗതികളല്ല ഒരു സിംഫണിയിലുള്ളത് എന്ന് നമുക്കറിയാം. അപ്പോൾ അതൊരു വൈകാരികമായ അനുഭവം എന്നുള്ള നിലയ്ക്കായിരിക്കണം അങ്ങനെ ഒരു സംഗതി സാധ്യമായത്. ഈ രീതിയിൽ അപ്പോഴും സമൂഹത്തിൽ നിന്ന് മാറിയിട്ട് സംഗീതത്തെ കേവലമായി കാണുന്നൊരവസ്ഥ തന്നെയാണ് അക്കാലത്ത് നിലനിന്നിരുന്നത് എന്ന് നമുക്ക് തോന്നും. ഏകദേശം 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി പോപ്പ് സംഗീതത്തിന് വളരെ ശക്തമായ പ്രചാരം ലഭിച്ചപ്പോൾ മാത്രമാണ് സംഗീതത്തിൻ്റെ സാമൂഹികമോ സാംസ്കാരികമോ ആയ വശങ്ങളെക്കുറിച്ച് ലോകമെമ്പാടും കൂടുതൽ ചർച്ചകൾ നടന്നിട്ടുള്ളത്. നമുക്കറിയാം പോപ്പ് സംഗീതം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ അമേരിക്കയിൽ വളരെ പ്രബലമാകുന്നുണ്ട്. ജർമ്മനി പോലുള്ള മറ്റ് നാടുകളിലും പോപ്പ് സംഗീതം വളരെ കാര്യമായിട്ട് അതിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. ആദ്യകാലത്ത് പോപ്പ് സംഗീതത്തിനെതിരെ, ജർമ്മൻ പോപ്പ് സംഗീതത്തിനെതിരെ വളരെ പ്രസിദ്ധനായിട്ടുള്ള സൈദ്ധാന്തികൻ തിയഡോർ അഡോർണോ, അദ്ദേഹം ഓൺ പോപ്പുലർ മ്യൂസിക് എന്നുള്ള ലേഖനത്തിലൂടെ ഈ പോപ്പ് സംഗീതത്തെ നിശിതമായി വിമർശിക്കുന്നുമുണ്ട്. അപ്പം ഇത്തരത്തിലെ സമൂഹത്തെ സംഗീതവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്തിയ പ്രമുഖനായിട്ടുള്ള ഒരാളാണ് തിയഡോർ അഡോർണോ. തൊട്ടു പിന്നാലെ എഡ്വേർഡ് സെയ്ദിനെ പോലെ മ്യൂസിക്കൽ എലാബറേഷൻസ് എന്ന പുസ്തകം, അങ്ങനൊരു പുസ്തകം വരുന്നു. അദ്ദേഹം ക്ലാസിക്കൽ സംഗീതം എന്ന് പറഞ്ഞാൽ, വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ, നോൺ വെസ്റ്റേണായ നോൺ ക്ലാസിക്കലായിട്ടുള്ള ഘടകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള ആ പേര് തന്നെ വളരെ റിലേറ്റീവാണെന്നാണ് അദ്ദേഹം പറയുക. ഈ രീതിയിലുള്ള അഴിച്ചുപണികൾ പിന്നീട് സംഗീത നിരൂപണ രംഗത്ത് സംഭവിക്കുന്നുമുണ്ട്. മാത്രമല്ല മിഷേൽ ഫൂക്കോയെ പോലെ, അല്ലെങ്കിൽ ക്രിസ്റ്റഫർ നോറിസിനെ പോലെ, ഫ്രാങ്ക് എംമോഡിനെ പോലെ, ഡെറക് ബി സ്കോട്ടിനെ പോലുള്ള നിരവധി സൈദ്ധാന്തികർ സംഗീതത്തെക്കുറിച്ച് അതിൻ്റെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ധാരാളം അന്വേഷണങ്ങൾ മറ്റ് നാടുകളിൽ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരവസ്ഥയും കൂടി പെട്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ത്യയിലെ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ അവസ്ഥ പറഞ്ഞാൽ, ഹിന്ദുസ്ഥാനി സംഗീതവും കർണാടക സംഗീതവും വളരെ പ്രബലമായ രണ്ട് സംഗീതധാരകളായിട്ട് നിൽക്കുന്നു. അവയുടെ ഉള്ളടക്കം പരിശോധിച്ചാൽ പ്രണയം, ഭക്തി, തത്വശാസ്ത്രം തുടങ്ങിയിട്ടുള്ള ചില പരിമിതമായ വിഷയങ്ങൾ മാത്രമാണ് സംഗീതത്തിലൂടെ നമ്മൾ കൈകാര്യം ചെയ്തു പോകുന്നുള്ളൂ, പ്രമേയം എന്നുള്ള നിലയിൽ. അതേസമയത്ത് സാങ്കേതികമായ വളരെ സങ്കീർണമായ അന്വേഷണങ്ങൾ, സൗന്ദര്യശാസ്ത്രപരമായും സാങ്കേതികമായുമുള്ള അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയും സ്വതന്ത്രമായ സംഗീതത്തിന് വലിയ സാധ്യത ഉണ്ടാകുന്നില്ല. അവിടെയും 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി തന്നെയാണ് പോപ്പുലർ സംഗീതം ഇന്ത്യയിൽ വളരെ ശക്തമായി തീരുന്നത്. ഹിന്ദി സിനിമകളുടെയും മലയാളത്തിൽ
മലയാളം ഉൾപ്പെടെയുള്ള മറ്റ് പ്രാദേശിക ഭാഷകളിലുള്ള സിനിമകളിലൂടെയുമാണ് നമുക്ക് ഈ പോപ്പുലർ സംഗീതം പരിചിതമാകുന്നത്. അപ്പോഴും 1950s കോഴിക്കോട് കേന്ദ്രമാക്കി കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെയോ അല്ലെങ്കിൽ ബാബുരാജിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ, കെ രാഘവ മാഷുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു സ്വതന്ത്ര സംഗീതത്തിനുള്ള ശ്രമം കോഴിക്കോട് കേന്ദ്രമാക്കി ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് എറണാകുളത്തെ മട്ടാഞ്ചേരിയിൽ മെഹബൂബിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അത്തരത്തിലുള്ള ശ്രമങ്ങളാണ്. പക്ഷേ അവയ്ക്കൊന്നും തുടർച്ചയുണ്ടായില്ല. പകരം ഈ സിനിമാ സംഗീതം, നാടക സംഗീതം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് നമ്മുടെ പോപ്പുലർ സംഗീതം ഇന്ന് നിലനിന്ന് പോരുന്നത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നത് ഏകദേശം അടുത്ത കാലത്ത് മാത്രമാണ്. രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഒന്ന് സുരാങ്കരി എന്ന് തുടങ്ങുന്ന ശ്രീലങ്കൻ ബൈലാ ഗാനത്തിൻ്റെ ഈണത്തിൽ അമേരിക്ക അമേരിക്ക എന്ന് തുടങ്ങുന്ന ഒരു ഗാനം കെ പി ശശി സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചിരുന്നു. അതുപോലെ മൊഹസീൻ പരാരി, അദ്ദേഹത്തിൻ്റെ നേറ്റീവ് ബാപ്പ എന്നുള്ള ഒരു ആൽബം, അതും അടുത്ത കാലത്ത് ശ്രദ്ധേയമായി തീർന്നതാണ്. പിന്നെ നമ്മുടെ കൂടെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന രശ്മി സതീഷിൻ്റെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇങ്ങനെയുള്ള പാട്ടുകൾക്ക് സമൂഹവുമായി നേരിട്ട് ബന്ധം അല്ലെങ്കിൽ സാംസ്കാരിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടാനുള്ള ഒരു കരുത്ത് സംഗീതത്തിനുണ്ട് എന്ന് കാണിച്ചു കൊടുത്ത അനുഭവമാണ് നമുക്കുള്ളത്. ഞാൻ ഈ വിഷയം നീട്ടുന്നില്ല, പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കേണ്ടി വരികയാണെങ്കിൽ ബാക്കി സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് പ്രഗത്ഭരായ മറ്റ് നാലു പേർ കൂടി നമ്മുടെ കൂടെയുണ്ട്. അതിൽ പ്രശസ്ത സംഗീത സംവിധായകനായ ബിജിപാലിനെ ആദ്യം സംസാരിക്കാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. താങ്കൾ പറഞ്ഞ വിഷയങ്ങൾ വളരെ കൗതുകത്തോടെ കേൾക്കുമായിരുന്നു. സംഗീതം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഗാനം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും സംഗീതത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഗാനം എന്നുള്ളത് സംഗീതത്തെക്കാൾ കൂടുതൽ നമ്മൾ എൻകോഡ് ചെയ്യുന്നത് അതിൻ്റെ സാഹിത്യം കൊണ്ട് തന്നെയാണ്, ഗാനത്തിൽ. കാരണം അത് പറയുന്ന കണ്ടൻറ്റ് ട്യൂണിലൂടെ പറയുമ്പോൾ ആ കണ്ടൻറ്റ് എങ്ങനെ ആളുകളിലെത്തുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗാനം എന്നുള്ള രീതിയിൽ. പക്ഷേ സംഗീതത്തിന് സമൂഹത്തിൽ എന്തുമാത്രം ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് എനിക്കതിൽ വലിയ വിശ്വാസമില്ല. കാരണം സംഗീതം സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതോ ഒന്നുമല്ല. പക്ഷേ സമൂഹത്തിന് സംഗീതം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. അത് ഒരുപക്ഷെ അത് തരുന്ന നമുക്ക് തരുന്ന ഒരു വൈബ്രേഷൻ കൊണ്ടോ അല്ലെങ്കിൽ അത് നമ്മൾ ഒരുമിച്ച് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാമൂഹികമായിട്ടുള്ള അനുഭൂതി കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ചലനമാണ് സംഗീതം എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടാനുള്ളത്, നേട്ടം കിട്ടാനുള്ള നേട്ടം. പക്ഷെ അത് നിർവചിക്കാൻ പറ്റില്ല. സംഗീതത്തിൻ്റെ നേട്ടം നേരിട്ട് ഉള്ള സമൂഹത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ള രീതിയിൽ പഠനങ്ങൾ എന്തുമാത്രം അർത്ഥവത്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ സംഗീതവും ഗാനവും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യേണ്ടത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ ബോബ് മാർലി മുതൽ ഇങ്ങനെ പുതുവിഷയങ്ങളിലൊക്കെ സംഗീതം പോരാട്ടമാകുകയും ഇപ്പോൾ രശ്മിയൊക്കെ പാടുന്ന പാട്ടും എല്ലാം അടക്കം ഒരു ബോധവൽക്കരണമോ ഒരു പോരാട്ടമോ എതിർപ്പോ അനുകൂല സ്വഭാവമുള്ള വിഷയമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭാഷയ്ക്ക് സംഗീത രൂപം കൊടുക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വാർത്തയ്ക്ക് നമ്മൾ സംഗീത രൂപം കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് കിട്ടിയോ എന്നൊരു നോട്ടീസ് അടിക്കുന്നത് പോലെയാണ് നമ്മൾ സംഗീതത്തെ അത് ഒരു മീഡിയത്തെ കാണുന്നത്. സംഗീതം എന്നുള്ള ഏറ്റവും സ്വതന്ത്രമായിട്ടുള്ളൊരു ഒരു രൂപത്തിന് അതിൻ്റെ ഒരു ഉത്തരവാദിത്തങ്ങളുമില്ല. സംഗീതം എന്ന് പറയുന്നത് കേവലം ഒരു അനുഭൂതിയാണ്. അതൊരു ഒരു ഒരു എബവ് റിയൽ ആയിട്ടുള്ള ഒരു സർറിയൽ അൺറിയൽ ആയിട്ടുള്ള ഒരു അനുഭൂതിയാണ്. ആ അനുഭൂതി എന്ന് പറയുന്നത് സംഗീതം ഒരുവനിലേക്ക് എത്തുക എന്നുള്ളതല്ല, അവൻ സംഗീതത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് അനുഭവിച്ചറിയുക, അതിൻ്റെ ഒരു പീസ് ഓഫ് സ്റ്റേറ്റസ് നമ്മൾ അനുഭവിക്കുക, അത് അനുഭവിക്കുക വഴി നമ്മൾ ഒരു വേൾഡ് പീസിലേക്കോ ഹാർമണിയിലേക്കോ ഒക്കെ നമ്മളുടെ മനസ്സിനെ ഒരു സാത്വിക ഭാവത്തിലെത്തിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം. അല്ല, സംഗീതത്തിന് ഇങ്ങോട്ട് തിരിച്ചൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം.
അത് ഈ ഇതുപോലുള്ള വിഷയത്തിന് അവസാനം നടക്കുന്ന ചർച്ചയിൽ കൂടുതൽ സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം വെച്ചാൽ ഗാനം എന്നുള്ള പരിമിതമായുള്ള അർത്ഥത്തിലല്ല ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം സിംഫണിയൊക്കെ തന്നെയാണ് ഉദാഹരണം പറയുന്നത്. ബീഥോവൻ്റെ സിംഫണി സാഹിത്യമില്ലാത്ത കലയാണല്ലോ. മാത്രമല്ല കേരളത്തിൽ തന്നെ സംഗീതം എന്ന് പറയുമ്പോൾ ഇപ്പോൾ താളവാദ്യങ്ങളുടെ അസംബിൾസ് അത്തരത്തിലുള്ള സംഗീതങ്ങൾ തന്നെ ധാരാളമുണ്ട്. പലതരത്തിലുള്ള ചെണ്ടമേളങ്ങൾ, പഞ്ചവാദ്യം, തായമ്പക പോലെയുള്ള സംഗീത രൂപങ്ങളുണ്ട്. ഇങ്ങനെ വളരെ വിപുലമായ ഒരു ഒരു വിഷയമാണ്. ഞാൻ അതിനെ സമൂഹവുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന ഒരു ഘടകം ഈ സാഹിത്യത്തിൻ്റെതാണ്. മറ്റൊരു ഘടകം നേരത്തെ ബീഥോവൻ്റെ സിംഫണിയിലും മറ്റൊക്കെ കാണുന്ന ഇതിൻ്റെ സാങ്കേതികമായ വശത്തെ സംഗീതവുമായി സോറി സമൂഹവുമായിട്ടോ സംസ്കാരവുമായിട്ടോ ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള അന്വേഷണവും കുറേയൊക്കെ പാശ്ചാത്യ നാടുകളിൽ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അഡോർണോയുടെ പഠനങ്ങൾ, ഷോൺബെർഗിൻ്റെ ക്ലാസിക്കൽ സംഗീതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ, അതുവരെയുള്ള ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഷോൺബെർഗ് വരുത്തിയിട്ടുള്ള വ്യത്യാസങ്ങൾ, ഫാസിസത്തിനെതിരായുള്ള സംഗീതമാണ് അതെന്നാണ് ദഹം അഡോർണോ അതിനെക്കുറിച്ച് പറയുന്നത്. അതിനെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട്, അതിനെക്കുറിച്ചല്ലെങ്കിലും അഡോർണോയുടെ വിമർശനങ്ങളോട് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് എഡ്വേർഡ് സെയ്ദിനെ പോലുള്ള ഒരു ഐഡിയോളജിയെ എങ്ങനെയാണ് നേരിട്ട് ഈ സാങ്കേതികമായിട്ടുള്ള സംഗീതത്തിൻ്റെ സാങ്കേതിക ഘടകങ്ങളുമായി ബന്ധിപ്പിക്കുക എന്നുള്ളൊരു സംശയം പിന്നീട് പല സ്ഥലത്ത് ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഏതായാലും കൂടുതൽ അതുപോലുള്ള വിഷയത്തെക്കുറിച്ച് എല്ലാവരും സംസാരിച്ചതിന് ശേഷം നമുക്ക് കൂടുതൽ പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആവാം എന്ന് വിചാരിക്കുന്നു. പ്രേക്ഷകരുടെയും കൂടി ഇടപെടലോട് കൂടി അടുത്തതായി നമ്മുടെ ഈ സെഷനിൽ സംസാരിക്കേണ്ടത് പ്രശസ്ത സംഗീത നിരൂപകനും മാധ്യമപ്രവർത്തകനുമായ ഷിബു മുഹമ്മദാണ്. എനിക്ക് തോന്നുന്നു സംഗീതവും സമൂഹവും എന്നുള്ള വിഷയത്തിൽ ഊന്നിയിട്ടുള്ള ചില നിരീക്ഷണങ്ങളാണ് ഷിബു മുഹമ്മദ് നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളെ, എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും സംഗീതത്തിനകത്തുള്ള ആളുകളാണ്. മനോജ്, ബിജുപാല്, ലക്ഷ്മി, മീനാക്ഷി, അതേപോലെ രശ്മി, ശ്രീഷൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ പാട്ടുകാരായി, സംഗീത സംവിധായകരായി ഒക്കെ സംഗീതത്തിനകത്ത് നിൽക്കുന്ന ആളുകളാണ്. അതേസമയം അങ്ങനെ സംഗീതവുമായി നേരിട്ട് ഒരു ബന്ധവും അവകാശപ്പെടാനില്ലാത്ത അല്ലെങ്കിൽ അത്തരമൊരു യാതൊരുവിധ അവകാശവാദങ്ങളും ഉന്നയിക്കണമെന്ന് വിചാരിക്കാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് സംഗീതത്തിനകത്തു നിന്നുകൊണ്ടല്ല, സംഗീതത്തിന് പുറത്തു നിന്നുകൊണ്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉന്നയിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിജുപാല് പറഞ്ഞത് വളരെ ഒരർത്ഥത്തിൽ വളരെ പ്രസക്തമായ കാര്യമാണ്. ഞാൻ അതിനോട് ഒരു ഭാഗികമായി യോജിക്കുന്നു. സമൂഹത്തിന് സമൂഹം സംഗീതത്തിൽ നിന്ന് ഒന്നും ആവശ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ സമൂഹം സംഗീതത്തിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ വ്യക്തി സംഗീതത്തിലേക്ക് വരികയാണ് എന്ന വാദത്തിൻ്റെ ഒരു സർഗാത്മകതയെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ സംഗീതത്തിന് അതിൻ്റെ സ്വതന്ത്രമായ ഒരു വികാസം, അല്ലെങ്കിൽ മനുഷ്യനെ ഒരു ഉന്നതമായ ഒരു സർഗാത്മകമായ അനുഭൂതി വിശേഷത്തിലേക്ക് സംഗീതത്തെ എത്താൻ അനുവദിക്കാത്ത എന്തെങ്കിലും ഘടകങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ടോ? എന്തുകൊണ്ടാണ് എല്ലാ സംഗീതങ്ങളും, അല്ലെങ്കിൽ എല്ലാ സംഗീതാവിഷ്കാരങ്ങളും, അല്ലെങ്കിൽ എല്ലാ സമൂഹത്തിനകത്തും നിലനിൽക്കുന്ന എല്ലാ കാലത്തുമുള്ള സംഗീതവും ആ തരത്തിലേക്കുള്ള ബിജുപാല് പറഞ്ഞ ഒരു ഔന്നത്യത്തിലേക്ക് എത്തുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നത് എന്ന ചോദ്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഏതൊക്കെയോ തരത്തിൽ സംഗീതവും സമൂഹവും തമ്മിലുള്ള ഒരു 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 പാരസ്പര്യം നിലനിൽക്കുന്നുണ്ട് എന്ന ഒരു ഒരു നിഗമനത്തിലേക്കാണ് ഞാൻ എത്തുന്നത്. ഞാൻ കേരളത്തിനകത്തു നിന്നുകൊണ്ട് സംസാരിക്കാം, കുറച്ചുകൂടി കോൺക്രീറ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇപ്പം കലാ സാംസ്കാരിക രംഗങ്ങളിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ഒരു സമൂഹമാണ് കേരളം എന്ന് പറയുന്നത്. പിന്നെ സാഹിത്യ രംഗത്ത്, ചലച്ചിത്ര രംഗത്ത്, പിന്നെ നാടകരംഗത്ത്, ചിത്രകലാരംഗത്ത് ഒക്കെ എനിക്ക് തോന്നുന്നു കേരളം മറ്റിതര ഭാഷാ സമൂഹങ്ങളെ പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുന്നിട്ട് നിൽക്കുന്ന ഒരു ഒരു മുന്നിടം തന്നെയാണ് കേരളം എന്ന് പറയുന്നത്. സാഹിത്യരംഗത്ത് എപ്പോഴും എപ്പോഴും നമ്മുടെ എഴുത്തുകാർ പിന്നെ കാലത്തിനനുയോജ്യമായ രീതിയിൽ തങ്ങളുടെ രചനാ പദ്ധതികൾ പുതുക്കുവാനുള്ള ഒരു ജാഗ്രത പുലർത്തിയിരുന്നു. അതുമാത്രമല്ല, എല്ലാ കാലത്തും ഒരു സംവാദത്തിൻ്റെ ഒരു പരിസരം സാഹിത്യരംഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
അത് തികച്ചും റാഡിക്കലായിരുന്നു, അത് തികച്ചും ക്രിയേറ്റീവായിരുന്നു, അത് തികച്ചും സംവാദാത്മകമായിരുന്നു. അതേപോലെ തന്നെയാണ് ചലച്ചിത്ര രംഗത്തും ഉണ്ടാവുന്നത്. ചലച്ചിത്ര രംഗത്തും പുതിയ പരീക്ഷണങ്ങൾ, പുതിയ സംവാദങ്ങൾ, പുതിയ തർക്കങ്ങൾ, പുതിയ ഇന്നൊവേഷൻസ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സൃഷ്ടികൾക്കായിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചലച്ചിത്ര രംഗത്തും എന്ന് പറയുന്നത്. ചിത്രകല രംഗത്തും ഒട്ടും മോശമല്ല, ഇത്തരത്തിലുള്ള സംവാദാത്മകമായ ഒട്ടനേകം കാര്യങ്ങൾ ചിത്രകലാരംഗത്തും നിലനിൽക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഒരു സാർവദേശീയമായ ഒരു പരിപ്രേക്ഷ്യത്തിനകത്തു നിന്നുകൊണ്ട് നമ്മുടെ ചിത്രകലാ സൃഷ്ടികളെ രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ വിജയിക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം. നമ്മളെപ്പോഴും ചലച്ചിത്ര രംഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മളെപ്പോഴും ഗോദാർദനെയും ബെർഗ്മാനെയും ഐസൻസ്റ്റീനെയും കിംഗി ഡുക്കിനെ ഒക്കെ നമ്മൾ നമ്മുടെ അഭിരുചിയിലേക്ക് ആനയിക്കാൻ, അവരോട് നിരന്തരം സംവദിക്കാനുള്ള ഒരു ഒരു ക്രിയേറ്റീവായ റാഡിക്കലായ ഒരു ശ്രമം എക്കാലത്തും ഉണ്ടായിരുന്നു. നാം പിന്നെ സാഹിത്യരംഗത്തും അങ്ങനെയാണ്. എപ്പോഴും നമ്മൾ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കോസിനെയും അതായത് പൗലോ കൊയ്ലോയെ ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ സർഗാത്മകമായ ഒരു നിലവാരത്തിൽ നിന്നും അവരോട് സംവദിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ചലച്ചിത്ര രംഗത്ത് നമ്മൾ ബെർഗ്മാനും അതേപോലെ ഐസൻസ്റ്റീനും അതേപോലെ കിം ഗി ഡുക്കിനെയും അതേപോലെ സാഹിത്യരംഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആളുകൾ, ചിത്രകലാരംഗത്ത് നമ്മൾ പിന്നെ ലോകപ്രശസ്ത ക്ലാസിക്കൽ പിന്നെ ചിത്രകാരന്മാരുമായിട്ടൊക്കെ നമ്മൾ നമ്മുടെ ഭാവുകത്തെ തട്ടിച്ചു നോക്കുകയും അവരുമായി സംവദിക്കാനുള്ള, അത് വിജയിച്ചുകൊള്ളട്ടെ പരാജയപ്പെട്ടുകൊള്ളട്ടെ, അത്തരം ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് സംഗീതത്തിൽ, കേരളീയ സംഗീതത്തിൽ അത്തരം ഒരു ചോദ്യം ഒരിടത്തും ഉയർന്നു വരുന്നില്ല എന്നൊരു ചോദ്യമാണ് ഉണ്ടാകുന്നത്. ചലച്ചിത്ര രംഗത്ത് നമ്മൾ ഐസൻസ്റ്റീനിലേക്കും കിംഗ് ബി ഡുക്കിലേക്കും ബെർഗ്മാനിലേക്കും പോകുന്നു, സാഹിത്യരംഗത്ത് നമ്മൾ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കോസിനെ പോലുള്ള ആളുകളുമായി സംവദിക്കാൻ ശ്രമിക്കുന്നു, ചിത്രകലാരംഗത്തും അതേപോലെ ആകുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ സംഗീതം മാത്രം ഒരു യേശുദാസിൽ ഒതുങ്ങിപ്പോകുന്നത് എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായി ഉന്നയിക്കാതിരിക്കാൻ നിർവാഹമില്ല. എന്തുകൊണ്ട് സംഗീതത്തിൽ നമുക്കൊരു ഒരു ഒരു വിമത ശബ്ദം ഉയർന്നു വരുന്നില്ല? നേരത്തെ മനോജ് ചൂണ്ടിക്കാണിച്ച അപൂർവം ചില ഉദാഹരണങ്ങൾ ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അത്തരം ചില ഒറ്റപ്പെട്ട ശ്രമങ്ങൾ സമകാലത്തിൽ നടക്കുന്നുണ്ടാവാം. അതിലുപരി എന്തുകൊണ്ടാണ് ഒരു 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 റാഡിക്കൽ സംഗീതത്തെ കുറിച്ച്, ഒരു വിമത സംഗീതത്തെ പറ്റി നമ്മൾ ചിന്തിക്കാതെ പോകുന്നത് എന്നുള്ളതാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ കർക്കശമായ മലയാളി എല്ലാത്തിലും രാഷ്ട്രീയം കാണുന്ന ആളുകളാണ്. ഞാൻ രാഷ്ട്രീയം എന്നുള്ള പദം വളരെ പോസിറ്റീവായിട്ട് ആണ് ഉപയോഗിക്കുന്നത്. എല്ലാത്തിലും സംസ്കാരത്തിന്റെ രാഷ്ട്രീയം, എഴുത്തിന്റെ രാഷ്ട്രീയം, സിനിമയുടെ രാഷ്ട്രീയം, കാഴ്ചയുടെ രാഷ്ട്രീയം ഒക്കത്തിലും രാഷ്ട്രീയം കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്ന നമ്മൾ, വിഷയം സംഗീതമാകുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം രാഷ്ട്രീയ നിലപാടുകളോടൊക്കെ രാജിയാവുകയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കർക്കശമായ രാഷ്ട്രീയ സാംസ്കാരിക നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ പോലും വിഷയം സംഗീതമാകുമ്പോൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് വളരെ സോഫ്റ്റായി, വളരെ സൗമ്യമായി, വളരെ എസ്റ്റാബ്ലിഷ്മെന്റിന് വളരെ വിധേയ വിനീതരായി മാറുന്നത് എന്ന ഒരു ചോദ്യം നമ്മളെ തീർച്ചയായിട്ടും അലട്ടേണ്ടതുണ്ട്. അത്തരം ഒരു ചോദ്യം നമ്മൾ ആഴത്തിൽ അലട്ടുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് സംഗീതരംഗത്ത് പുതിയ പരീക്ഷണങ്ങളിൽ ഏർപ്പെടാൻ കഴിയുക ഉള്ളൂ എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് സംഗീതത്തിൽ അത്തരം ഒരു ചോദ്യങ്ങൾ, ഒരു വിമത സംഗീതം, ഒരു റാഡിക്കൽ സംഗീതത്തെ കുറിച്ചുള്ള ഒരു ഭാഗത്വം, അത്തരത്തിലുള്ള ആലോചനകൾ, അത്തരത്തിലുള്ള സംവാദങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത് എന്ന ചോദ്യത്തിന് എൻ്റെതായ ഉത്തരങ്ങളുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഇനി സമയമുണ്ടെങ്കിൽ പിന്നെ ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ അഡ്രസ്സ് ചെയ്യാമെന്ന് തോന്നുന്നതുകൊണ്ട് അതും കൂടി ചേർക്കുകയാണ്. ഇപ്പോൾ ഒരു നമുക്കെപ്പോഴും പൊരുത്തത്തിൻ്റെയും, ബിജുവാനിവിടെ സംസാരിച്ചപ്പോൾ ഒരു പൊരുത്തത്തിൻ്റെയും ലയാത്മകതയുടെയും ഒക്കെ ഉള്ള ഒരു അതിഭൗതിക തലത്തിൽ നിൽക്കുന്ന ഒരു സംഗീതത്തെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും വളരെ ലയാത്മകമായ, അപ്പം സംഗീതാത്മകമായ ഭാഷ എന്ന് നമ്മൾ പറഞ്ഞാൽ അവിടെ പോലും ഭാഷ വളരെ സുന്ദരമായ ലയാത്മകമായ ഒരു സംഗതിയായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കുക. എന്നാൽ സംഗീതത്തിൽ നടന്നിട്ടുള്ള നിരവധി പരീക്ഷണങ്ങൾ, മറ്റു നാടുകളിൽ നടന്നിട്ടുള്ള നിരവധി പരീക്ഷണങ്ങൾ ഇതിൻ്റെ ഒരു ലയാത്മകമായ അവസ്ഥയെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള നിരവധി ഘടകങ്ങൾ, അത് സാങ്കേതികമായിട്ട് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ ഗാനത്തിൻ്റെ അംശത്തിലല്ലാതെ തന്നെ, സാഹിത്യത്തിൻ്റെ അംശത്തിലല്ലാതെ തന്നെ ഈ സംഗീതത്തിൻ്റെ സാങ്കേതിക സംഗതികളിൽ പോലും, നേരത്തെ പറഞ്ഞ ഷോൺബെർഗിൻ്റെ പരീക്ഷണങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്താണ് മറ്റേ ഹിപ്ഹോപ്പിൻ്റെ പോലും, തെരുവിൽ നിന്ന് റാപ്പ് ചെയ്യുന്ന ഒരാളെ നമുക്ക് കേരളത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ സമാനമായ ഒരു സംഗതി നമുക്ക് ഇപ്പോഴും കേരളത്തിൽ സങ്കല്പിക്കാൻ വയ്യാത്ത ഒരു ഒരവസ്ഥ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്തരത്തിൽ സാങ്കേതികമായ രംഗത്ത് തന്നെ ചില ബ്രേക്കിംഗ് ശ്രമങ്ങൾ, ഒരു ഒറ്റ ഉദാഹരണം കൂടെ പറയുകയാണ്. അപ്പോൾ എ ആർ റഹ്മാൻ പറയുന്നുണ്ട്, ആ നെറർ ഇൻ സിംഗിങ് ആർട്സ് എ ഹ്യൂമൻ ടച്ച് എന്നാണ്. അപ്പോൾ അതായത് ഈ സാങ്കേതികമായിട്ടുള്ള പെർഫെക്ഷൻ അല്ല, പകരം
മനുഷ്യ ശബ്ദത്തിൻ്റെ ഒരു എറർ സംഗീതത്തിൽ വരുമ്പോഴേക്കും അതിനൊരു മാനുഷികമായ സ്പർശം ലഭിക്കുകയാണ് എന്ന് വരെ പറയാവുന്ന ഒരു, പക്ഷെ വേറെ രണ്ട് അദ്ദേഹം ലയാത്മക സംഗീതത്തിൻ്റെ ധാരയിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത് ആദ്യകാലത്തെ ചില പ്രൊവോക്കിംഗ് ആയിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് ശേഷം. ഞാൻ സംഗീതം ഇങ്ങനെ തന്നെ ആവണമെന്ന് പറയല്ല, പക്ഷെ അധികം ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു മേഖലയും കൂടി അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ശ്രമം. ഞാൻ നേരത്തെ പറഞ്ഞ സംഗീതം ഇങ്ങനെ തന്നെ ആവണമെന്നോ ആ രീതിയിലുള്ളൊരു വിധിത്തീർപ്പല്ല, പകരം ചർച്ച ചെയ്യാനുള്ളൊരു പോയിന്റ് കൂടി പറയുന്നുള്ളൂ മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മുടെ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് ശ്രീമതി സി എസ് മീനാക്ഷിയാണ്, എഴുത്തുകാരിയും അതേപോലെ സംഗീതം അഭ്യസിക്കുകയും സംഗീതത്തിനെ കുറിച്ച് ലേഖനങ്ങൾ എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള സി എസ് മീനാക്ഷിയാണ് അടുത്തതായിട്ട് സംസാരിക്കാൻ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സംഗീതത്തിൻ്റെ തികച്ചും വ്യത്യസ്തമായ ഒരു കോണിൽ കൂടി നോക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മോഡറേറ്റർ മനോജും ബിജിപാലും പറയുകയുണ്ടായി, സമൂഹവും സംഗീതവുമാണ് വിഷയം. അതായത് നമുക്ക് ലിറിക്സ് ഇല്ലാതെ തന്നെ സംഗീതം ആസ്വദിക്കാം. ഇപ്പോൾ നമ്മുടെ തന്നെ കേരളത്തിൽ എല്ലാം താള, എന്താ പറയുക, താളനിബദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കേരളത്തിൽ ഏറ്റവും അധികം ഇതുള്ളത്. നമുക്ക് താള വട്ടങ്ങൾ തന്നെ ഒരുപാടുണ്ട്, പഞ്ചവാദ്യമുണ്ട്, പാണ്ടിമേളുണ്ട്, തായമ്പകയുണ്ട്, കൊമ്പ് പയറ്റ്, കുഴൽപ്പയറ്റ്, അങ്ങനെ ഒരുപാട് താള കാര്യങ്ങളുണ്ട്. ലിറിക്സ് ഇല്ലാതെ തന്നെ നമ്മൾ ആസ്വദിക്കുന്ന കാര്യങ്ങളുണ്ട്. തികച്ചും വൈയക്തികവും വൈയക്തികമായ ഒരു സ്വന്തം ഒരു അനുഭവ അനുഭൂതി മണ്ഡലമാണ് സംഗീതം എന്ന് ബിജിപാല് പറഞ്ഞു. ശരിയാണ്, സംഗീതം അങ്ങനെ തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ സംഗീതം, നമുക്ക് തോന്നും സംഗീതത്തിന് രാഷ്ട്രീയമില്ല, അതിനൊരു സാമൂഹ്യ അടിമത്തമോ അധിനിവേശമോ അല്ലെങ്കിൽ ഒരു അധികാരഭാവമോ ഇല്ല എന്ന് വിചാരിക്കുമ്പോഴും സംഗീതത്തിന് അതെല്ലാം ഉണ്ട് എന്ന് കാണിച്ചു തരുന്നത് സമൂഹത്തിലെ 50%-ൽ അധികം വരുന്ന സ്ത്രീകളുടെ കാര്യം എടുക്കുമ്പോഴാണ്. ഇപ്പോൾ കട്ടിംഗ് അക്രോസ് ഏജസ് സ്ഥലകാലങ്ങൾക്ക് അതീതമായി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം പണ്ട് ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ ജീവിച്ചിരുന്ന ബാംഗ്ലൂർ നാഗരത്നമ്മ എന്നൊരു സംഗീത വിദുഷിയുണ്ട്. അവരാണ് ഇന്നത്തെ ഒരു ഫോർമാറ്റിൽ ത്യാഗരാജ, ഈ തിരുവയ്യാറിൽ നടക്കുന്ന ത്യാഗരാജോത്സവം സ്ത്രീകളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ ആദ്യമായിട്ട് ശ്രമിച്ചത്. അവരാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. അന്നുവരെ പുരുഷാധിപത്യപരമായ ബ്രാഹ്മണ ആധിപത്യമുള്ള ഒരു മേഖലയായിരുന്നു കർണാടക സംഗീതം എന്നത്. അതിനെ അതിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് പൊട്ടിച്ച് കൊണ്ടുവരുന്നത് ദേവദാസിയായ നാഗരത്നമ്മയാണ്. അതിന് അവർ സ്വീകരിച്ച രീതികൾ വളരെ, എന്താ പറയുക, വളരെ ഒരുപാട് ധൈര്യമുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തത്. അവരെന്ത് ചെയ്തു വെച്ചാൽ രണ്ട് പുരുഷാധിപത്യ രണ്ട് സംഘങ്ങളാണ് അവിടെ, ചിന്നക്കച്ചി പെരിയ കച്ചി പറഞ്ഞിട്ട് രണ്ട് സംഘങ്ങൾ ഈ മേഖല കൈയടക്കി വെച്ചിരിക്കുകയാണ്. ത്യാഗരാജോത്സവത്തിൻ്റെ കച്ചേരികൾ നടത്തുന്ന അവരാണ്. അപ്പോൾ ഇവർ സ്ത്രീകളെ കൂടി പങ്കെടുപ്പിക്കണമെന്ന് സാധാരണ ഒരു അപേക്ഷയായി അവർക്ക് കൊടുത്തു. പക്ഷേ പറ്റില്ല, സ്ത്രീകൾ പറ്റില്ല പറഞ്ഞു. സ്ത്രീകൾ പറ്റില്ല, നാഗസ്വരക്കാരും പറ്റില്ല. അത് രണ്ടും ഒരു അധമ കാര്യമായിട്ടാണ് ഈ കരുതി വന്നത് അവിടെ. ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഈ പുരുഷന്മാർ ഈ ഇത് സംഘടിപ്പിച്ച ഈ തിരുവയ്യാറിലെ സംഗീതസഭ സംഘടിപ്പിച്ച അന്ന് ഇവർ കൂടെയുള്ള കുറേ ദേവദാസികളെ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തി ഇവരെല്ലാം കൂടി ആ സദസ്സിൻ്റെ തൊട്ടടുത്തിരുന്ന് ഇവർ വേറൊരു സംഗീത പരിപാടി അവർ നടത്തി. അവസാനം ആൾക്കാരെന്ത് ചെയ്തു, ഇങ്ങോട്ട് സ്ത്രീകളുടെ സംഗീത സദസ്സിലാണ് അധികം കാണികളും കേൾവിക്കാരും ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ അതിനെ ബ്രേക്ക് ചെയ്ത് അടുത്ത കൊല്ലം അവരെ സമ്മതിച്ചു, സ്ത്രീകളെ കൂടി ഇതിലേക്ക് അവർ ഒന്നിച്ചു ചേർത്തു. അങ്ങനെയാണ് ഇന്നത്തെ ഒരു ഫോർമാറ്റിലേക്ക് സംഗീതം വരുന്നത്. അപ്പോൾ സംഗീതവും തികച്ചും വൈയക്തികമായ ഒരു അനുഭൂതി മണ്ഡലമായിരിക്കെ തന്നെ ഇതിൽ വലിയൊരു രാഷ്ട്രീയമുണ്ട്, വലിയൊരു എന്താ പറയുക, ഒരു ജെൻഡർ ഇഷ്യൂ തന്നെ ഉണ്ട് ഇതിൽ. ഇപ്പോൾ അത് അന്നപൂർണ, നമുക്കറിയാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സ്ത്രീയാണ്, പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ പത്നിയാണ് അവർ. പണ്ഡിറ്റ് രവിശങ്കർ ഉയരങ്ങൾ തേടിപ്പോയപ്പോൾ അദ്ദേഹം എന്താ പറയുക, വിദേശ രാജ്യങ്ങളിലും അവിടെ എല്ലാവരുടെ മനസ്സിലും എല്ലാവർക്കും അറിയുന്നൊരു നാമമാണ് പണ്ഡിറ്റ് രവിശങ്കർ. പക്ഷെ അന്നപൂർണയുടെ പേര് ചുരുക്കം ചിലരെ കേട്ടിട്ടുണ്ടാവുള്ളൂ. അവർ ഒരുപക്ഷെ രവിശങ്കറിനേക്കാളും വലിയ ഒരു സംഗീതകാരിയാണ്. അവരിപ്പോഴും ബോംബെയിലെ ഒരു ഫ്ലാറ്റിൽ അവരുടെ ഉപകരണം വെച്ചിട്ട് അവരിപ്പോഴും സംഗീതം അഭ്യസിക്കുന്നുണ്ട്, ശിഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് പുറത്തു വരുന്നില്ല. അവരതൊരു തപസ്യയായിട്ട്
ഞാൻ ഈ പുറത്ത് സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കില്ല എന്നുള്ള ഒരു ഒരു സാധനയായിട്ട് അവർ ഉള്ളിൽ മാത്രം സംഗീതം ഒതുക്കിയ ഒരു സ്ത്രീയാണ്. ഇനി നമ്മുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സിനിമാ ഗാനങ്ങൾ എടുത്താൽ ശരിയാണ്, ഈ സംഗീതത്തിന് ലിറിക്സ് വേണമെന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ താളവാദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ലിറിക്സ് ഇല്ലാത്ത തില്ലാനകളുണ്ട് നമുക്ക്, അതുപോലെ വെസ്റ്റേൺ സിംഫണീസ് ഉണ്ട്. ഇതൊന്നും നമ്മൾ ലിറിക്സ് നോക്കിയിട്ടല്ല ആസ്വദിക്കുന്നത്. പക്ഷേ ഒരു 50-100 കൊല്ലം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പം മലയാള ഒരു കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഗീതം ഏതെന്ന് ചോദിച്ചാൽ അത് സിനിമാ പാട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ പോപ്പുലർ അല്ലാത്ത ഇപ്പോൾ കഥകളി സംഗീതമോ അല്ലെങ്കിൽ സോപാന സംഗീതമോ അല്ലെങ്കിൽ ഒരു മാപ്പിളപ്പാട്ടോ ഏതെങ്കിലും എടുത്താൽ അതിൽ സ്ത്രീ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. സോപാന ഓരോരുത്തരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നല്ലാതെ എല്ലാം പുരുഷ മേഖലയാണ്. ഈ മലയാള സിനിമാ ഗാനങ്ങളിൽ സ്ത്രീ ഉണ്ട്. എങ്ങനെ? സ്ത്രീ പാട്ടുകാരുണ്ട് കുറേ. നമ്മൾ അതിൻ്റെ എടുത്തു നോക്കിയാൽ പാടുന്നവർ കുറേ പേരുണ്ട്. പിന്നെ ഈ പക്ഷേ എഴുതിയവർ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ സിനിമാ പാട്ടായിട്ട് എഴുതിയത്. കവിതകൾ നമ്മൾ സുഗതകുമാരിയുടെയും ഒ വി ഉഷേൻ്റെയൊക്കെ കവിതകൾ ഗാനങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ സിനിമാ പാട്ടായിട്ട് എഴുതിയ ഒന്നോ രണ്ടോ പേരുള്ളൂ. പിന്നെ അതുപോലെ സംഗീതം കൊടുത്തത് ഇപ്പോൾ ശാന്താപ്പി നായരുടെ ഒരു പാട്ടാണ്. അവരാണ് തോന്നുന്നു ആദ്യമായിട്ട് സംഗീതം അവരറിയാം. MBSC ഇല്ലാത്തപ്പോൾ അവർക്ക് കൊടുക്കേണ്ടി വന്നതാണ്. മക്കത്ത് പോയി വരും മാനത്തെ ഹാജിയാർക്ക് മുത്തുപതിച്ചൊരുമീലാപ്പ്, അത് ശാന്താപ്പി നായരാണ് സംഗീതം കൊടുക്കുന്നത്. പക്ഷേ പുറത്തധികം അറിയില്ല അത്. അതുപോലെ ഉഷാ ഖന്ന ഉണ്ടായിരുന്നു. അങ്ങനെ വിരലിലെണ്ണാവുന്ന സ്ത്രീകൾ മാത്രമേ സംഗീത സംവിധാന രംഗത്തും നമുക്കുണ്ടായിട്ടുള്ളൂ. പക്ഷേ പാടുന്നവർ കുറേ പേരുണ്ടായിരുന്നു. അവർ പാടിയതോ ആ ലിറിക്സ് എല്ലാം വിഷയ സ്ഥലത്ത് നിന്നുകൊണ്ടാണ്. ഈ എന്താ പറയുക, സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നവർക്കറിയാം പുനരുൽപാദന റോളുകൾ, അതായത് റീപ്രൊഡക്റ്റീവ് റോൾസ്, മകളായിട്ടും ഭാര്യ, കാമുകി, അമ്മ എന്നീ റോളുകളിൽ സ്ത്രീകളെ ആവിഷ്കരിക്കുന്ന, പ്രകാശിപ്പിക്കുന്ന പാട്ടുകളാണ് നമുക്ക് അധികം ഉള്ളത്. ആ പാട്ടുകൾ ഏതൊക്കെ എന്നൊക്കെ ഉള്ളത് അടുത്തൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം. താങ്ക് യു. അടുത്തതായിട്ട് സംസാരിക്കുന്നത് രശ്മി സതീഷാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വോയിസ് കൾച്ചറിലൂടെ, വ്യത്യസ്തമായിട്ടുള്ളൊരു ആലാപന രീതിയിലൂടെ ഒരു ഗാനം ജനങ്ങൾക്ക് ഏറ്റെടുക്കാവുന്നതാണ് എന്ന് തെളിയിച്ച ഗായികയും അതുപോലെ അഭിനേത്രിയുമാണ് രശ്മി. രശ്മിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാൻ തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. മാഷ് പറഞ്ഞു, മാഷായിരുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പറഞ്ഞതുപോലെ തന്നെ ഇത് ഭയങ്കര വാസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ എൻ്റെ ഒരു ചുരുക്കം വില, ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ നടത്തിയിട്ടുള്ള ഒരു സംഗീത യാത്രയിൽ നിന്നുകൊണ്ട് അതിൻ്റെ ചില പ്രത്യേക പെർസ്പെക്റ്റീവിലൂടെ മാത്രം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാനും എല്ലാവരും പോലെ എല്ലാവരും അല്ലാതെ ഞാൻ പറഞ്ഞു, ഞാൻ കേട്ട് ആദ്യത്തെ ഒരു ഫോം ഓഫ് മ്യൂസിക് എന്ന് പറയുന്നത് സിനിമാ ഗാനങ്ങൾ തന്നെയായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ പഠിച്ചത് കന്നഡ സംഗീതമായിരുന്നു. അതിൽ നിന്ന് എൻ്റെ കോളേജ് കാലഘട്ടത്തിലാണ് ഞാൻ വേറെ തരത്തിലുള്ള പാശ്ചാത്യ സംഗീതമായാലും വേറെ ഫോക്ക് സംഗീതമായാലും എല്ലാം കേട്ടും ഒക്കെ പഠിക്കുന്നത്. അപ്പം അതിൽ നിന്നും പിന്നെ ഞാൻ നടത്തിയിട്ടുള്ള എൻ്റെ യാത്രകളിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ള പാട്ടുകളിൽ നിന്നുമൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ള മനസ്സിലാക്കലുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ സമൂഹം സംഗീതവും എന്നുള്ളൊരു സബ്ജക്റ്റാണ് നമ്മളെല്ലാവരുടെയും മുന്നിലുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അറ്റ് പ്രസൻറ്റ് ഞാനൊരു റീസെൻ്റായിട്ട് ഞാനൊരു എൻ്റെ ഒരു മ്യൂസിക് ബാൻഡ് സ്റ്റാർട്ട് ചെയ്തു, രസമാണ് അതിൻ്റെ പേര്. ഞാൻ അതിലെ പാട്ടുകൾ ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരു നമ്മുടെ ട്രഡീഷണലിലുള്ള നാഗപ്പാട്ട്, തോറ്റംപാട്ട് മുതൽ ഏറ്റവും പുതിയ ഇലക്ട്രോണിക് മ്യൂസിക് വരെയുള്ള ഒരു യാത്രയായിട്ടാണ് ആ പാട്ടുകൾ പലതരത്തിലുള്ള പരീക്ഷണങ്ങളായിട്ടാണ് അത് കാണുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഞാൻ ഇടപെടലിന് ഞാൻ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ഭാഷയിലുള്ള പോലെ, പഴയ തരം നമ്മുടെ എഴുത്ത് ഭാഷകളിലുള്ള പോലെ ഒരു ഒരു പാറ്റേൺ മാറി വന്ന് ആ ഒരേ ഭാഷ തന്നെ വേറെ പുതുമ ഉള്ളൊരു രീതിയിൽ അവതരിപ്പിച്ചാലായിരിക്കാം ചിലപ്പോൾ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക, അല്ലെങ്കിൽ അതിനൊരു ഗ്ലോബലിസ്റ്റ് സ്വഭാവം വരാനാണ്. അതുപോലെ പാട്ടുകളിൽ ശരിക്കും ചെയ്യുന്ന ശരിക്കും ട്രാൻസ്ലേഷൻ ഓഫ് ട്രാൻസ് എന്ന് പറയുന്നൊരു
സാധനം അങ്ങനെയൊരു വാക്കായിട്ടാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. എല്ലാവർക്കും അറിയാം സംഗീതം നമ്മൾ ശരിക്കും ഞാൻ ഈ ഒരു സമൂഹ സംഗീതം എന്ന് പറഞ്ഞൊരു സെമിനാറിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ ആലോചിച്ചപ്പം ആലോചിച്ചാണ്. എപ്പോഴും നമ്മൾ മ്യൂസിക്കിൻ്റെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് ട്രാൻസ്. ഇതിൻ്റെ മലയാളം എന്താണ് ഞാൻ എനിക്ക് അറിയാവുന്ന ഒരു 10-20 പേരോട് ചോദിച്ചു. ട്രാൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം കറക്റ്റ് മലയാളം പലരും പല രീതിയിലാണ് ബോധി അത് ഇത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ശരിക്കും ഞാനതിന് ഭയങ്കര തൃപ്തമായിരുന്നില്ല. എന്നിട്ട് ഒത്തിരി പേരോട് ചോദിച്ച് കമ്പൈൽ ചെയ്ത് ഉള്ളൊരു വാക്കാണ് അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്, അതീന്ദ്രിയ അനുഭൂതി എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ളൊരു പാട്ടായാലും സിനിമാ പാട്ടായാലും അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഒരു ഇതായാലും അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കും. നമ്മുടെ തരത്തിലുള്ളൊരു ഒരു തരത്തിലുള്ളൊരു ട്രാൻസ് നമ്മൾ ഉണ്ടാക്കുന്നു. അത് മൈനൂട്ടാവാം, ഏത് തരത്തിൽ വേണമെങ്കിലും ആവാം. ഞാൻ പറയുന്നത് സോഷ്യൽ ട്രാൻസിനെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഓട്ടോമിക് ട്രാൻസ് എങ്ങനെയാണ് ഒരു സോഷ്യൽ ട്രാൻസായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഒരു താളത്തിൽ നിന്ന് തുടങ്ങുന്ന സാധനം എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ട്രാൻസായിട്ട് മാറുന്നത്. കാരണം ഞാൻ കൂടുതലും ലൈവ് പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പം ഞാനും കേട്ട് വളർന്നതും ഈ പറഞ്ഞതുപോലെ കഥകളി, തെയ്യം, ഈ പിന്നെ വയനാട്ടിൽ പഠിക്കുമ്പോൾ കുറേ തരത്തിലുള്ള ആദിവാസി നൃത്തങ്ങൾ, പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ പലതരം കൊട്ടുകൾ എന്നിലുണ്ടാക്കിയിട്ടുള്ള ഒരു ട്രാൻസ് ഉണ്ട് ശരിക്കും. അപ്പം ഞാൻ എന്താണ് അതിനെ അനുഭവിക്കുന്നത്. പിന്നെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ആൾക്കാരിലുണ്ടാക്കുന്ന ട്രാൻസ് ഉണ്ട്. ഇത് ശരിക്കും ലിറിക്കിന് വേണ്ടി, മ്യൂസിക്കിന് വേണ്ടി, റിത്തമിക്കുണ്ട്. കാരണം നമ്മൾ റിത്തത്തിനൊരു പ്രത്യേക തരത്തിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് മ്യൂസിക്. ഇതിൻ്റെ ഇടയിൽ സൈലൻസിന് വേണ്ടൊരു വലിയൊരു പങ്ക്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം വേറെ തരത്തിൽ ലിറിക്കലി ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമ്മൾ ലിറിക്സിൽ എഴുതിയിരിക്കുന്ന അർത്ഥങ്ങൾ വെച്ചിട്ട്, ഇപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇനി വരുന്ന തലമുറ പോലെ തന്നെ കൃത്താച്ചിൽ, ഇപ്പോൾ ഇവിടെ കൃത്താച്ചിലാണ് ഓർത്താണ് ഇപ്പോൾ ഓർക്കിയെന്ന് മധു നാരായണൻ ചേട്ടൻ എഴുതിയൊരു പാട്ട് ഞാൻ ബാലി സ്ഥിരം പാടാറുണ്ട്. അത് ഇനിയുള്ള കാലം നമ്മൾ നാടിന്റെ മെട്ടല് പൊട്ടി നമ്മളും ചാവും, ചാവാണ്ടിരിക്കാമെങ്കിലും പാടരുതയേ, പാടിട്ട് ചാവാമെങ്കിലും പാടരുതയേ. ഞാനിപ്പോ എന്റെ ലിറിക്സ് മാത്രമാണ് പാടിയത്. ഇത് പലരും പല ആൾക്കാരും പല തരത്തിലാണ് ഇത് പേഴ്സണൽ ചെയ്തിരിക്കുന്നത്. ഇത് എന്റെ കൂടെ ഉള്ള ചിലപ്പോൾ ചില പ്രത്യേകതരം വാദ്യങ്ങളുടെ ശബ്ദത്തോടു കൂടിയോ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ചെറിയ നൃത്തങ്ങളോടു കൂടിയോ ഒക്കെ ആൾക്കാരിലേക്ക് ഉണ്ടാക്കുന്ന ഒരു തരം ട്രാൻസ് വളരെ വ്യത്യസ്തമായിരിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ സംഗീതം ഇപ്പോൾ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ പ്രത്യേക രാഷ്ട്രീയം ഉണ്ടാക്കാൻ പറഞ്ഞതല്ല എന്നുള്ളൊരു സാധനം നിലനിൽക്കെ തന്നെ ഇത് ആൾക്കാർ എങ്ങനെ അത് എടുക്കുന്നു എന്നുള്ള സ്ഥലത്താണ് നമ്മൾ വിജയിക്കുന്നത്. ഇതെന്ത് പറയാൻ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്ലാറ്റ്ഫോമിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് ഈ പറഞ്ഞ കേൾവിക്കാരും അതുപോലെ തന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരും ഒരുപോലെ ആ രീതിയിൽ ചിന്തിച്ചാലാണ് അതിന് വേറെ തരത്തിലുള്ളൊരു മാനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സംഗീതം നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഒരു ബ്രാഹ്മിണിക്കൽ സാധനം മാത്രമായിട്ടാണ്. അതിൽ ഒരുപാട് തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഒരു പ്രൊട്ടസ്റ്റ് ഗാനത്തിനോ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിന് അഡ്രസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരു തരത്തിലോ ഒന്നും നമ്മൾ കർണാടക സംഗീതത്തിൻ്റെ ഒരു രൂപം എടുത്ത് അധികം പെരുമാറാറില്ല. അത് ഒരു പക്ഷേ ഈയിടെ റീസെൻ്റായിട്ട് ടി എം കൃഷ്ണ ചെയ്ത പുറംപോക്ക് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഗാനമുണ്ട്. അപ്പോൾ ടി എം കൃഷ്ണ അത് പ്യുവറായിട്ട് കർണാട്ടിക് സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. കർണാട്ടിക് രാഗ ബേസ് ചെയ്ത് കർണാട്ടിക് സ്ട്രക്ചറിൽ കൃതിയുടെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പണ്ട് സോപാന സംഗീതത്തിൻ്റെ പാരമ്പര്യമെടുത്ത് ഹരിഗോവിന്ദനും അയാൾക്ക് പറയാനുള്ള ചില രാഷ്ട്രീയങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തരം സംഗീതങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു ട്രാൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് നമ്മളെങ്ങനെ പ്ലേസ് ചെയ്യണം, നമ്മളെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, ആൾക്കാരെങ്ങനെ കേൾക്കണം എന്നനുസരിച്ച് അതിൻ്റെ മാനം ഒരുപാട് തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു വിശ്വസിക്കുന്ന ആളാണ്. അതിലിപ്പോഴും എനിക്കറിയില്ല, ഞാൻ എൻ്റേതായിട്ടുള്ളൊരു പരീക്ഷണങ്ങളിലൂടെ പോകുന്നുണ്ട്. പലതരത്തിലുള്ള പാട്ടുകളും കേരളത്തിലുള്ള തന്നെ ഇപ്പം 250 പെർഫോമിങ് ആർട്സ് ഉള്ളൊരു സ്ഥലമാണ് കേരളം. അതിൽ ഞാൻ കേട്ടിട്ടുണ്ടാവും എത്ര ആയിരിക്കും, അതിൻ്റെ ഒരു 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 കാൽഭാഗം പോലും ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. ഇത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള പെർഫോമിങ് ആർട്സാണ്. അതല്ലാണ്ട് വളരെ ലോക്കലായിട്ട് നിലനിൽക്കുന്ന വളരെ ചില പ്രദേശങ്ങൾ മാത്രമായിട്ട് ബേസ് ചെയ്ത് നിൽക്കുന്ന വേറെ തരം മ്യൂസിക്കുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെ ജസ്റ്റ് ഒരു യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ, എനിക്കറിയില്ല ഈ ഒരു ലൈഫ് മതിയാവോ എന്നുള്ളത്. അപ്പം അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന രീതിയിൽ, പക്ഷേ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട് ഈ റിതമിക് ട്രാൻസ്
വളരെ കൃത്യമായിട്ട് സോഷ്യൽ ട്രാൻസായി മാറുന്ന സന്ദർഭങ്ങളുണ്ടെന്നും അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രശ്മി പാടിയും പറഞ്ഞു നിർത്തിയതിൽ നിന്ന് തന്നെ അടുത്ത ഒരു ചെറിയ റൗണ്ട് ഡിസ്കഷനും കൂടി ഒരു വിഷയത്തിലാവാൻ തോന്നുകയാണ്. അതായത് ഇപ്പം ഏത് നാട്ടിലും ഈ പോപ്പുലർ സംഗീതം അഭിവൃദ്ധി പ്രാപിക്കുന്നത് അതത് നാടുകളിലെ ഫോക്ക് കൾച്ചറിൽ നിന്ന് നാടോടി സംസ്കാരത്തിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ടാണ്. അതേസമയത്ത് തന്നെ അതിന് വേറൊരു നവീനമായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുകയും കൂടെ ചെയ്യുമ്പോഴാണത് കൂടുതൽ ജനകീയമാവുകയോ സമൂഹവുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുകയോ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവാറുള്ളത്. നമ്മുടെ ഒരു പൊതുവെയുള്ളൊരു സംഗീത സംസ്കാരം എടുത്താൽ അതിൽ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഒരു സ്വാധീനം വളരെ ശക്തമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ കർണാടക സംഗീതത്തിൻ്റെയോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെയോ ഇതൊന്നും അല്ലെങ്കിൽ പാശ്ചാത്യ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെയോ ശാഖകൾ അവയുടെ ആ ലയാത്മക സംഗീതത്തിൻ്റെ ശാഖകൾ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന മേഖലകളാണ്. ഇപ്പോൾ സിനിമാ സംഗീതമാണെങ്കിലും സംഗീതത്തിൻ്റെ പൊതുവായിട്ടുള്ള എല്ലാ മേഖലകളാണെങ്കിലും ഇവിടെ നിരവധി, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നിരവധി നാടൻ കലകളുണ്ട്, നൂറുകണക്കിന് നാടൻ കലകളാണ്. ഓരോന്നിലും നിരവധി തരത്തിലുള്ള ഈണങ്ങൾ ഉണ്ട്. നമ്മൾ നാടൻ പാട്ടെന്ന് പറയുമ്പോഴേക്കും ചില അതിനകത്ത് തന്നെ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ചില ഈണങ്ങളിൽ മാത്രമാണ് പലപ്പോഴും കേന്ദ്രീകരിക്കാറുള്ളത്. ഓരോ ഇപ്പോൾ പടയണിപ്പാട്ട് കേൾക്കുന്ന പോലെ അല്ല തെയ്യത്തിൻ്റെ തോറ്റമ്പാട്ട് കേൾക്കുക എന്ന് വെച്ചാൽ ഈ രീതിയിലുള്ള വ്യത്യസ്തത നാടൻ പാട്ടുകളിൽ തന്നെയുണ്ട്. അപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കേരളത്തിലെ ക്ലാസിക്കൽ ദൃശ്യകലകളിൽ തന്നെ ഉപയോഗിക്കുന്ന ഇപ്പോൾ പാടി ഖണ്ഡാരം തുടങ്ങിയിട്ടുള്ള രാഗങ്ങൾ പ്രാചീന തമിഴ് രാഗങ്ങളാണ്. അവയെന്ന് കഥകളി നിലനിൽക്കുകയാണ്. പുറനീര് തുടങ്ങിയിട്ടുള്ള രാഗങ്ങൾ, ഇത്തരത്തിലുള്ള രാഗങ്ങളൊന്നും നമുക്ക് നമ്മുടെ പോപ്പുലർ സംഗീതത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സിനിമാ സംഗീതത്തിൻ്റെ ഭാഗമായിട്ടോ ഒന്നും കേൾക്കാൻ പറ്റാറില്ല. അതുപോലെ നിരവധി താളങ്ങൾ, മർമ്മതാളം, ലക്ഷ്മിതാളം, കുംഭതാളം, കുണ്ടനാച്ച് താളം, ഇങ്ങനെ നിരവധി നാടൻ താളങ്ങൾ പ്രയോഗിക്കുന്ന നിരവധി കലകൾ കേരളത്തിലുണ്ട്. ഇത്തരം അത് സർഗാത്മകമായ ഒരു തലത്തിൽ നിന്നുണ്ടായാലും ശരി, അല്ലെങ്കിൽ സാംസ്കാരികമായ ഒരു തലത്തിൽ നിന്നുണ്ടായാലും, അല്ലെങ്കിൽ ദൈക്ഷണികമായ തലത്തിൽ നിന്നുണ്ടായാലും ശരി, ട്രാൻസ്സെൻഡൻ്റായ എല്ലാ ശക്തികൾക്കുമെതിരെ ഉയർന്നു വരുന്ന ഒരു ശക്തിവിശേഷം, അപ്പോൾ മാത്രമേ നമുക്ക് ട്രാൻസായിട്ട് ഒരു ഒരവസ്ഥ വിശേഷത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയുള്ളൂ. ആ ഒരു അവസ്ഥാവിശേഷത്തെ തടയുന്ന രണ്ട് ഘടകങ്ങൾ, ഒന്ന് നമ്മുടെ ജനപ്രിയ സംഗീതം. നമ്മുടെ ജനപ്രിയ സംഗീതം എന്ന് പറഞ്ഞാൽ ചലച്ചിത്ര സംഗീതമാണ് ഉള്ള രണ്ട് ഘടകങ്ങൾ എനിക്ക് തോന്നുന്നു. ഒന്ന്, സംഗീതം സംബന്ധിച്ച് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന വളരെ വളരെ സവിശേഷമായ ചില നിലപാടുകൾ, ചില ഐഡിയോളജികളുണ്ട്. അതായത് വളരെ ഉയർന്ന ഏതോ തലത്തിൽ നിന്നാണ്, ഉയർന്ന ഏതോ അഭൗമമായ അതീതമായ ഏതോ തലത്തിൽ നിന്നുള്ള ഒരു ഒരു ശബ്ദ സവിശേഷതയുടെ പതിപ്പുകളാണ്, ചില നിഴലുകളാണ് ഭൂമിയിലെ സംഗീതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉദാത്തവൽക്കരിക്കുന്ന ഇന്ത്യൻ സംഗീതത്തെ, കേരളത്തെ സംഗീതത്തേക്ക് പ്രത്യേക തരത്തിൽ കുറേ കൂടി കൃത്യമായി പറഞ്ഞ ഒരു തരം ഓറിയൻ്റൽ അനുഭൂതികളായി, ഇന്ത്യൻ സംഗീതത്തെ ഓറിയൻ്റൽ അനുഭൂതികളായി വെട്ടിച്ചുരുക്കുന്ന ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള സംഗീത നിരൂപണ രീതിയും സംഗീത ഡിസ്കോഴ്സുകളും ബ്രിട്ടീഷ് സംഗീത മ്യൂസിക്കോളജിസ്റ്റുകൾ തന്നെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ പിന്തുടർന്നുകൊണ്ടാണ് ഇന്ന് മിക്കവാറും നമ്മുടെ എല്ലാ ഔദ്യോഗികമായ സംഗീത ഗ്രന്ഥങ്ങളും, കേരള ഗവൺമെൻറ് ഉൾപ്പെടെയുള്ളവർ പുറത്തിറക്കുന്ന എല്ലാ സംഗീത ഗ്രന്ഥങ്ങളും ഇന്ത്യൻ സംഗീതത്തെ ഒരുതരം ഓറിയൻ്റൽ അനുഭൂതിയിലേക്ക് വെട്ടിച്ചുരുക്കുന്ന, അതായത് ഒരു ഓങ്കാരനാഥം നമ്മെ നിയന്ത്രിക്കുന്ന ഏതോ ഉയർന്ന ഏതോ തലത്തിൽ നിൽക്കുന്ന ഒരു വിശുദ്ധമായ ഒരു ഒരു ശക്തിവിശേഷം, ഒരു ശബ്ദശക്തിവിശേഷം, ഒരു നാദബ്രഹ്മം. ആ നാദബ്രഹ്മത്തിൻ്റെ പതിപ്പുകളാണ് ഭൂമിയിലുള്ള നമ്മൾ എല്ലാവരും ഒന്ന് പാടുകയൊക്കെ ചെയ്യുന്ന, കേൾക്കുകയൊക്കെ ചെയ്യുന്ന സംഗീതം എന്ന് പറയും. നമ്മെ നിരന്തരം അപകർഷതയിലേക്ക് അടിച്ചമർത്തുകയും നമ്മൾ രണ്ടാം തരക്കാരാണ് എന്ന ഒരു 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 ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് നമ്മളെ വെട്ടിച്ചുരുക്കുകയും ചെയ്യുന്ന ഒരു ഐഡിയോളജി വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ ഐഡിയോളജീനെ നമ്മൾ തകർത്തെറിഞ്ഞെങ്കിൽ മാത്രമേ, ഈ ട്രാൻസെൻഡൻ്റായ ഐഡിയോളജി തകർത്തെറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സംഗീതത്തിൽ ഒരു ട്രാൻസ് വീണ്ടെടുക്കാൻ കഴിയുള്ളൂ എന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സംഗീതത്തെ ഇവിടെ ബിജിപാലൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള ഒരു അതിൻ്റെ ഒരു പ്യുവറായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, അതിൻ്റെ ഞാൻ പ്യുവറെന്ന് ഉദ്ദേശിക്കുന്ന അതിൻ്റെ അപ്പൊളിറ്റിക്കലായിട്ടൊരു തരത്തിൽ നിന്നല്ല, മറിച്ച് അതിൻ്റെ സർഗാത്മകമായ ഏറ്റവും ഉന്നതമായ ഒരവസ്ഥയിലേക്ക്, സർഗാത്മകമായ എല്ലാ വൈവിധ്യത്വങ്ങളോടും കൂടി നമ്മുടെ സംഗീതത്തെ ആലപിക്കുന്നതിൽ അല്ലെ ആവിഷ്കരിക്കുന്നതിൽ നമ്മളെ തടസ്സം നിർത്തുന്ന രണ്ടാമത്തെ കാര്യം എന്ന് ചെയ്യുന്നത് ഒരുതരം ഗാർഹികവൽക്കരണം സമീപകാലത്ത് എനിക്ക് തോന്നുന്നു 60-കൾക്ക് ശേഷം നമ്മുടെ ജനപ്രിയ സംഗീതത്തിൽ, നമ്മുടെ ചലച്ചിത്ര സംഗീതത്തിൽ വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. എങ്ങനെ നമുക്ക് പാടാൻ കഴിയുമെന്നുള്ളത്, എങ്ങനെ നമുക്ക് ഒരാൺ പാടണമെങ്കിൽ എങ്ങനെ നല്ലൊരു പുരുഷനായി, മാന്യനായ ഒരു പുരുഷൻ്റെ ശബ്ദം,
അല്ലെങ്കിൽ എങ്ങനെ ഒരു നല്ല സ്ത്രീയായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നല്ലൊരു വിധേയായ സ്ത്രീയായി പാടാം എന്നുള്ള തരത്തിലുള്ള ഒരു ഐഡിയോളജി ഏതൊക്കെയോ തരത്തിൽ നമ്മുടെ പാട്ടുകാരിലേക്കും സംഗീതകാരന്മാരിലേക്കും വന്നു പോകുന്നുണ്ട് തോന്നുന്നു. നാളെ അതുവരെയുള്ള സംഗീതകാരന്മാർ, അറിവുകൾക്ക് മുമ്പുള്ള സംഗീതകാരന്മാരെല്ലാവരും വിരിച്ചെടുത്ത് കിടക്കാത്ത, നാട് മുഴുവൻ അലഞ്ഞു തിരിയുന്ന പരിക്കൻ ശബ്ദങ്ങളുള്ള, കലർന്ന ശബ്ദങ്ങളുള്ള ഒക്കെ ആളുകൾ, അതായത് വീടിനകത്ത് കേൾപ്പിക്കാൻ കൊള്ളാത്ത സംഗീതമാണെന്നുള്ള ഒരു ധാരണ ഉണ്ടാവുകയും അതിനെയൊക്കെ വിശുദ്ധവൽക്കരിക്കുന്ന പുതിയ ഒരു പുരുഷ ശബ്ദവും ഒരു പുതിയ ഒരു സ്ത്രീ ശബ്ദത്തിൻ്റെയും ഉദ്ഘാടനം 1960കൾക്ക് ശേഷം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ സംഗീതത്തെ ഞാൻ എൻ്റെതായ ഒരു ഭാഷയിൽ ഒരുതരം എന്താ പറയുക, ഒരുതരം ഈഡിപ്പൽ സംഗീതം എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം നല്ല പുരുഷനായി നല്ല അച്ഛനായി പാടുമ്പോഴാണ് നന്നായി നല്ല ഗായകനാകുക. അങ്ങനെ എല്ലാവരും നല്ലൊരു ദാസേട്ടനാകാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ വെള്ള ശബ്ദം, വെളുത്ത ശബ്ദത്തിൻ്റെ ഉടമയെ പറ ഈ ദാസേട്ടൻ്റെ ശബ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാസേട്ടൻ്റെ ശബ്ദം മോശമാണെന്നുള്ള അതുകൊണ്ടോ അദ്ദേഹത്തിന് പാടാൻ അറിയില്ല എന്നുള്ള ആ തരത്തിലല്ല ഞാൻ പറയുന്നത്, മറിച്ച് എങ്ങനെ നല്ല ഒരു മാന്യനായ ഭർത്താവായി മാറാം എന്നുള്ളതാണ്. അതേപോലെ ജാനകിയമ്മ വിചാരിക്കുന്ന അല്ലെങ്കിൽ സുശീല വിചാരിക്കുന്ന എങ്ങനെ ഒരു സുശീലമായ, എങ്ങനെ നല്ലൊരു വീട്ടമ്മയായി വീടിനകത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരു ശബ്ദ സവിശേഷതയായി അതിലേക്ക് സ്വന്തം ഉദ്ഗ്രഥിക്കപ്പെടാം എന്നുള്ള തരത്തിലുണ്ട്. എങ്ങനെ നല്ല ഭർത്താവാകാം, എങ്ങനെ നല്ല മകനാകാം, എങ്ങനെ നല്ല മകളാകാം, അങ്ങനെ നല്ല കുട്ടികളുടെ, നല്ല ഗായകരുടെ, മാന്യന്മാരായ ഭർത്താക്കന്മാരുടെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഒരുതരം ഗാർഹികവൽകൃതമായ ഒരു തരം ഡൊമസ്റ്റിക്കേഷന് വിധേയമാകുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് നാം ഇപ്പോഴും പിന്നെ സംഗീതത്തെപ്പറ്റി ആലോചിക്കുന്നത്. കുട്ടികളെ സംഗീതം പഠിപ്പിക്കുന്നത് പോലും എങ്ങനെ സംഗീതത്തിന് ആദ്യ പാഠം എങ്ങനെ നല്ല അനുസരണയുള്ള കുട്ടികളാകാം എന്നുള്ള തരത്തിലാണ് നമ്മുടെ എല്ലാ റിച്വൽസും പോകുന്നത്. എങ്ങനെ ഗുരുവിന് കീഴടങ്ങാം, ഗുരുവിന് മുന്നിൽ നമസ്കരിക്കാം എന്നൊക്കെ തുടങ്ങിയിട്ടാണ് ഞാൻ എൻ്റെ മോളെ പാട്ട് പഠിപ്പിക്കാൻ പോകുമ്പോൾ ഇതേ ഗതികേട് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. എങ്ങനെ വിധേയമാകാം, എങ്ങനെ തല കുമ്പിടാം, അല്ലെങ്കിൽ എങ്ങനെ നന്നായിട്ട് തല ഉയർത്തിപ്പിടിക്കാം എന്നുള്ള ഒരു പരിശീലനം പിന്നെ തുടക്കം മുതലേ നമ്മൾ കുട്ടികൾക്ക് പോലും കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് സംഗീതത്തിൻ്റെ ഒരു ട്രാൻസ് വീണ്ടെടുക്കണമെങ്കിൽ, സംഗീതത്തിൻ്റെ ഒരു പ്യോറിറ്റി വീണ്ടെടുക്കണമെങ്കിൽ, ഞാൻ പറയുന്നത് ഇപ്പം നിലനിൽക്കുന്ന ഈ ഒരു ഈഡിപ്പൽ സംഗീതത്തിന് പുറത്ത് ഒരു ആൻറ്റി ഈഡിപ്പൽ സംഗീതം ഉയർത്തിക്കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. പ്രസ് ഇതൊക്കെ എനിക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷേ അതോടൊപ്പം തന്നെ ബിജുബാല നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇൻഡസ്ട്രി ഭയങ്കരമായ ഒരു കാര്യമാണ്, നമ്മളെല്ലാം പിന്നെ ഇങ്ങനെ പറയും, പക്ഷേ ഇൻഡസ്ട്രി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ സ്പോൺസർ ചെയ്യുന്നതും നമുക്ക് വേദി തരുന്നതും പിന്നെ നമുക്ക് പിന്നെ എഴുതാൻ പേന തരുന്നതും നമുക്ക് കമ്പോസ് ചെയ്യാൻ പിന്നെ കീബോർഡ് തരുന്നതും ഒക്കെ പിന്നെ ഇൻഡസ്ട്രി തന്നെയാണ്. ഇപ്പോൾ ഡി സി ബുക്സ് തന്നെ നടക്കുക, വലിയൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അത് ഭാവി തലമുറ പരിഹരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പ്യുവർ മ്യൂസിക് എന്നുള്ളത്, ശുദ്ധ സംഗീതം, അത് എനിക്ക് തോന്നുന്നത് സംഗീതം രണ്ട് ഘടകങ്ങളുണ്ടല്ലോ, ക്രിയേറ്ററും ഉണ്ട്, അതിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ശ്രോതാവും ഉണ്ട്. ഇവർ തമ്മിൽ കണക്റ്റ് ആവുമ്പോഴാണ് സംഗീതം ഒരു പൂർണ്ണത പ്രാപിക്കുന്നത്. അപ്പോൾ ഈ ബിജുബാല് പറഞ്ഞ ഈ സിനിമയിൽ അവർ കൃത്യമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതായത് എവിടെ കാണി കൈയടിക്കണം, എവിടെ നമുക്ക് ഇത് പ്ലേസ് ചെയ്യണം എന്നൊക്കെയുള്ള കൺസിഡർ, ആ ഒരു ചട്ടക്കൂടിനകത്താണ് സിനിമാ ഗാനങ്ങൾ പിറക്കുന്നത്. അപ്പോൾ ആ അതിൽ കൃത്യമായിട്ടുള്ള ഈ എന്താ പറയുക, ഈ ട്രാൻസ് വേറൊരർത്ഥത്തിൽ മലയാള സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് എല്ലാവരും ഒരു പുരുഷ സംവിധായകരും പുരുഷ ക്യാമറാമാൻമാരും പുരുഷ സംഗീത എഴുത്തുകാരും സംഗീത സംവിധായകരും ഒക്കെ ആവുമ്പോൾ അവരിപ്പോൾ അതിന് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മലയാളി സൈക്ക് ഒരു പുരുഷന്മാരുടെ ഒരു ഇതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അവർ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 1968 ഇറങ്ങിയ ഇത് എന്താണ്, പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽ പായസം പോലൊരു പെണ്ണ് എന്നുള്ള ആ ഒരു അത് വളരെ എന്താ പറയുക, താളനിബദ്ധമാണ്. നമ്മൾ ഇങ്ങനെ കാല് നമ്മൾ ടാപ്പ് ചെയ്തു പോവും, ആ രീതിയിലുള്ള ഒരു ഇതാണ് അതിന് കൊടുത്തിരിക്കുന്നത്. 2004 എന്തായി, പൈനാപ്പിൾ പെണ്ണേ ചോക്ലേറ്റ് പീസേ ആയി. ഇത്രയേ ഉള്ളൂ വ്യത്യാസം, ഒരു 50-60 വർഷത്തിനുള്ളിൽ ഈ പൈനാപ്പിൾ പെണ്ണും പാൽപ്പായസവും മറ്റേ ചോക്ലേറ്റ് പീസായി. അങ്ങനെ ഈ പോപ്പുലറായിട്ട് ഈ സിനിമ കാണാൻ വരുന്ന പുരുഷന്മാരെ കയ്യിലെടുക്കുന്ന രീതിയിൽ ഒരു ഒരു കച്ചവടം ഇവിടെ നിലനിൽക്കുമ്പോൾ എത്രത്തോളം ശുദ്ധ സംഗീതം, അതുപോലെ ഇപ്പോൾ അതീന്ദ്രിയാനുഭൂതിയിലേക്ക് ഉയരുന്ന ട്രാൻസ്, ഇതൊക്കെ എത്രത്തോളം നമുക്ക് പ്രസക്തമാണ് എന്നറിയില്ല. അത് തപസ്യയായിട്ട് സാധനയായിട്ട് ചെയ്യുന്നവരില്ല എന്നല്ല. ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ ആണ് ഞാൻ വളർന്നത്, അവിടെ
കൂടിയാട്ടം നങ്ങിയാർകൂത്തൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ രാത്രി നമ്മൾ ഈ കൂത്തമ്പലത്തിൽ പോകുമ്പോൾ, അതും കൂത്തമ്പലത്തിൽ കുറേ ജാതി സ്ത്രീ പദവി അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മണ്ഡപത്തിൽ അടുത്തൊക്കെ പുരുഷന്മാർക്ക് ബ്രാഹ്മണർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ പുറത്ത് എവിടെയോ തൂണൊക്കെ ചാരി വേണം സ്ത്രീകൾക്ക് നിൽക്കാൻ. അങ്ങനെയൊക്കെ നിന്നിട്ടും നമ്മളിത് കാണാറുണ്ട്. പക്ഷേ രാത്രി ഒരു 9:30-10 മണിയാകുമ്പോഴാണ് തുടങ്ങുക. അപ്പോൾ ഈ നങ്ങിയാർകൂത്തൊക്കെ പറയുന്ന സ്ത്രീകൾ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നോ രണ്ടോ ആൾക്കാർ മുമ്പിലുണ്ടെങ്കിലായി അത്രയും. പക്ഷേ അത് അത്രയും എന്താ പറയുക, വളരെ നമുക്ക് മനസ്സിലാവാത്ത സംസ്കൃത ശ്ലോകങ്ങളും അവരുടെ അഭിനയം കൊണ്ട് നമുക്കൊരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രം, പരിശീലനം കൊണ്ട് മാത്രം ആസ്വദിക്കാവുന്നതാണ് ഈ കൂടിയാട്ടം, ഇങ്ങനത്തെ ശുദ്ധ കലാരൂപങ്ങൾ എന്നുള്ളതും ഒരുപക്ഷെ. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്ന കലാരൂപം അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതായത് നമ്മൾ ശുദ്ധ സംഗീതം ആണ് വേണ്ടത് എന്ന് പറയുമ്പോഴും, ഇപ്പം എം ഡി രാമനാഥൻ്റെയോ ബാലമുരളീഷ്ണയുടെയോ സംഗീതം പോലെയല്ല നമ്മുടെ ജി എൻ ബിയുടെയോ മധുരമണിയുടെയോ സംഗീതം. അവർ താളോ ലയോ ഒക്കെ ശരിക്കും കാണികൾക്ക് വേണ്ടിയാണ് മധുരമണിയൊക്കെ പാടുന്നത്. പക്ഷേ എം ഡി രാമനാഥൻ ഒരിക്കലും അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ ഈ വാക്കുകളെക്കാളധികം നിശബ്ദതയാണ് ഉണ്ടാവുക. ആ നിശബ്ദതയും കൂടി ആസ്വദിക്കാൻ പറ്റുന്നവർക്കേ ആ സംഗീതം ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ലെവലിലാവുമ്പോൾ നമ്മൾ ശുദ്ധ സംഗീതം എത്രത്തോളം സമൂഹത്തോട് അടുത്ത് നിൽക്കുന്നു എന്നൊരു ചോദ്യമാണ് ഞാൻ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. ഓരോ റൗണ്ട് കഴിഞ്ഞ് വരുന്നതോറും ഒത്തിരി കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തുടങ്ങാവുന്ന ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കും വേറെ തരം സംഗീത ശാഖകളെ കുറിച്ചാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പറയുന്ന പോലെ ഒരു വലിയൊരു സമൂഹം വിശ്വസിക്കുന്ന രീതികളും അല്ലെങ്കിൽ കാണുന്ന രീതികളൊക്കെ നിലനിൽക്കുന്ന ഈ സമയത്ത് തന്നെ വളരെ ചെറിയ ചെറിയ ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ അത് ഇത്രയും വലിയ കടലിനിടയിൽ അത് കലക്കിയിട്ടൊന്നും ആവില്ല എന്ന് പറയുന്ന കാര്യമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവർ ഇടയ്ക്ക് എവിടെന്നെങ്കിലും നിന്നൊക്കെ തുടങ്ങിയാൽ എന്തെങ്കിലും രക്ഷയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അതുപോലെ ഈ മീനാക്ഷി ചേച്ചി മുമ്പ് പറഞ്ഞു സ്ത്രീകളുടെ ആദ്യകാലത്ത്, അതായത് 60-ന് മുമ്പ് ഈ ഒരു ഡൊമസ്റ്റിക്കേഷനൊക്കെ വരുന്നതിന് മുമ്പ് നാടകക്കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ പോലത്തെ ശബ്ദമുള്ള ഒരുപാട് സ്ത്രീകൾ പാട്ട് പാടിയിരുന്ന കാലമുണ്ടായിരുന്നു നമുക്ക്. പലതരത്തിൽ നാടകത്തിലായാലും സിനിമയിലായാലും പൊതുവേദികളിലായാലും ഒക്കെ. പിന്നെ അത് എപ്പോഴോ 60-ൻ്റെ കാലഘട്ടത്തിൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു കലാരൂപം അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ക്യാരക്ടറും അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീ അങ്ങനെ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ക്യാരക്ടറുള്ളൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ കഥകിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന സ്ത്രീക്ക് എന്നെപ്പോലൊരു ശബ്ദമായ എങ്ങനെ ഇരിക്കുക ശരിയാവോ? അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദം കണ്ടെത്താൻ വേണ്ടി പിന്നെ അത് സുശീലാമ്മയുടെയും ജാനകി അമ്മയുടെയൊക്കെ ശബ്ദമായിട്ട് മാറുകയും അത് കുറേ നാളധികം തുടരുകയും ഒരു പക്ഷെ നമ്മളൊക്കെ കേട്ട് വന്നത് കൂടുതൽ ഞാനുൾപ്പെടെയുള്ള ആൾക്കാർ കേട്ട് വന്നത് അതാ അതിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രായം വരെ ഞാൻ വേറൊരു തരത്തിലുള്ള സംഗീതം കേട്ടിട്ടില്ല. സിനിമാ ഗാനങ്ങളും കർണാട്ടിക് സംഗീതം ഞാൻ പഠിച്ചതല്ലാതെ എൻ്റെ ഒരു കോളേജ് കാലഘട്ടം വരെ വേറെ സംഗീത രൂപങ്ങൾ ഞാൻ വളരെ കുറച്ചേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് വളരെ ചെറിയ ചെറുപ്പത്തിലെ മുതൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ആൾക്കാരെ ഇതിലേക്കുള്ളൊരു വഴി കണ്ടെത്തി കൊടുക്കാനാവോ, അല്ലെങ്കിൽ ചെറിയൊരു ഗ്ലിംസ് എങ്കിലും വളരെ ചെറിയ രീതിയിലെങ്കിലും ഇത്രമാത്രം സംഗീത രൂപങ്ങളുണ്ടെന്നും അല്ലെങ്കിൽ അവരുടെ ഒരു ബേസിക് സാധനങ്ങളെങ്കിലും നമുക്കൊരു എഡ്യൂക്കേഷൻ ലെവലിലെങ്കിലും കൊടുക്കാനാവോ? ഇപ്പോൾ വേണ്ടവർ ചിലരത് അന്വേഷിച്ച് പോകും. ഇപ്പം എല്ലാവരും കർണാടക സംഗീതം ആസ്വദിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ഞാൻ കർണാടക സംഗീതം ആസ്വദിക്കും, ഞാൻ റോക്ക് മ്യൂസിക് ആസ്വദിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്ത് ഓരോന്നിലും കണ്ടെത്തുന്ന, വീണ്ടും ഞാൻ ആ വാക്കുപയോഗിക്കുന്നു, ഓരോന്നിലും എനിക്ക് കണ്ടെത്താൻ പറ്റുന്ന ട്രാൻസിനനുസരിച്ച് എൻ്റെ മനസ്സ് പറയുന്നതനുസരിച്ചാണ് എൻ്റെ ആസ്വാദന രീതി. നേരത്തെ മീനാക്ഷി ചേച്ചി പറഞ്ഞ പോലെ അത് ഒരു മ്യൂസിഷ്യൻ എന്ന നിലയിൽ ഞാൻ ചിലപ്പോൾ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ക്രിയേറ്റർ ഓഡിയൻസ് എന്നുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ കൂടുതലായിരിക്കും. ചിലവർ ഭയങ്കര സെൽഫ് ട്രാൻസ്ലോട്ട് പോകുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ എക്സ്പ്രഷൻ ഓരോ തരത്തിലാണ്. ചിലർ ഭയങ്കരമായിട്ട് എക്സ്പ്രസീവായിട്ട് നമുക്ക് അതിനൊരു ട്രാൻസ്പറൻസ് നടക്കാം വേറൊരു തരത്തിൽ. ചിലർ അതല്ല, അതിനെ രണ്ട് രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ഒരു ട്രാൻസ്പറൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നാലാണ് ഒരു മ്യൂസിഷ്യൻ്റെ ജോലി പൂർത്തിയാവുക എന്ന് പറയുന്നവരുമുണ്ട്. അതല്ല, ചില ആൾക്കാർ പെർഫോമൻസ് കഴിഞ്ഞിട്ട് എന്നോട് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പോകുന്ന പെർഫോമൻസ് ഉണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ തന്നെ പെർഫോം ചെയ്യുന്ന പല ആൾക്കാരുണ്ട്.
നിങ്ങൾക്ക് എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും ഞാൻ വേദിയിൽ കയറുന്നതിന് മുമ്പ് ഒക്കെ കാണാം. പക്ഷേ ഞാൻ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു. ആ മൊമെൻ്റ് എന്താണ്? അത് വേറൊരു തലത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും ഈ വേറൊരു തലത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇൻഡസ്ട്രിയുടെ ഞാൻ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളും വേറൊരു തരത്തിൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുമാണ്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ പല സ്ഥലത്തും ഞാൻ ഒരു 10-15 പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിൽ പോലും പല വ്യക്തികളുടെയും മുമ്പിൽ ഞാൻ വലിയ പരാജയമായിരുന്നു പലതരത്തിലും. ഒരു പക്ഷേ ശബ്ദം കൊണ്ട്, ഈ പറഞ്ഞ പോലെ മകളെ പാട്ട് പഠിക്കാൻ പോയപ്പോൾ ഗുരുക്കന്മാരടുത്തുള്ള വേറൊരു തരത്തിലുള്ള പ്രകടിപ്പിക്കൽ കുറവ് കൊണ്ടോ ബഹുമാനം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള മാറ്റം കൊണ്ടോ ഒക്കെ പലതരത്തിൽ വിമർശിക്കപ്പെട്ടിട്ടുള്ള ഒരാളും വളരെ അഹങ്കാരിയിൽ നിന്ന് മുദ്ര കുത്തപ്പെട്ടിട്ടുള്ള ഒരാളും പല അവസരങ്ങളും ഒഴിവായി പോയിട്ടുള്ള ഒരാളുമാണ്. എൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ തുറന്ന് പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ ഞാൻ ശീലിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഞാൻ പെരുമാറേണ്ടി വരുമ്പോൾ, അപ്പോൾ അതുപോലെ ഇൻഡസ്ട്രിയും എനിക്ക് തോന്നുന്നു അത് അങ്ങനെ ഒരു ഡൊമസ്റ്റിക്കേഷനിലല്ലോ വേറെ ഏതോ രീതിയിൽ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഭൂരിഭാഗം ഒരു 80% ആൾക്കാരെയും ശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില മര്യാദകളുണ്ട്, ഒരു പൊതുമര്യാദകൾ എന്ന് പറയുന്നത്. ആ പൊതുമര്യാദകളിൽ പെട എനിക്ക് ഞാനൊരിക്കലും ബഹുമാനം കാണിക്കുന്നത് വേറൊരു തരത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് എഴുന്നേറ്റോ കാല് കുമ്പിട്ട് നമസ്കരിച്ചാൽ മാത്രമല്ല, എൻ്റെ മനസ്സിൽ ബഹുമാനിക്കണമെന്ന് തോന്നുന്ന ആൾക്കാരുടെ ഉള്ള ബഹുമാനം എപ്പോഴും ഉണ്ട്. അത് എന്നെ അറിയുന്നുള്ളവർ അത് മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്ന ഒരാളാണ്. അതിപ്പം എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ ആ ഒരു തരത്തിലാണ് അത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിലാക്കില്ല. സംഗീതത്തിൽ മാത്രമല്ല മനുഷ്യനെന്നുള്ള രീതിയിൽ നമുക്ക് വളരെ ചെറുപ്പം മുതൽ നമ്മൾ പഠിച്ചു വരുന്നതും നമ്മളെ പഠിപ്പിച്ചു വരുന്നതും കൂടുതലായിട്ടുള്ള നമ്മുടെ പൊതു ഇടങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതും പൊതു ഇടങ്ങൾ നമ്മളെ അടിച്ചേൽപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. ഒത്തിരിയുണ്ട് പറയാനായിട്ട്, തൽക്കാലം മാഷിന്. ഒരു കാര്യം കൂടി പറയണമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളീ എന്താ പറയുക, പരമ്പരാഗതമായി കേട്ട് ശീലിച്ചിട്ടില്ലാത്ത എന്തിനേയും ഒന്നില്ലെങ്കിൽ സമാന്തരം അല്ലെങ്കിൽ ഓഫ് ബീറ്റ്, അതായത് നമ്മൾ നടന്ന് ശീലിക്കാത്ത പാതകളാണ് ഓഫ് ബീറ്റ്. ഇപ്പോൾ ഈ രശ്മിയെ പോലെ ഇത്രയും ബീറ്റിൽ പാടുന്ന അല്ലേ, താളം അത്രയും താളനിബദ്ധമായിട്ടൊക്കെ പാടുന്ന ഒരാളെ ഓഫ് ബീറ്റ് ഗായിക എന്ന് വിളിക്കുകയും വേറെ ചിലവരെ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ മാനകമായിട്ട് നിലനിർത്തിക്കൊണ്ട് മറ്റേതൊക്കെ പാരലൽ സംഗീതം അങ്ങനെയുള്ള ഒരു ഇതുപോലും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓഫ് ബീറ്റ് എന്നുള്ള വാക്ക് ഈ സംഗീതത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം പ്രയോഗിക്കാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് സ്വതന്ത്ര സംഗീതത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഈ പ്രത്യേകിച്ച് സംഗീതവും സമൂഹവും എന്നുള്ള വിഷയമായതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി, ആർഗ്യുമെൻ്റ്സ് അല്ല ചില ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഓഡിയൻസിലേക്ക് ചർച്ച ഇടാമെന്ന് വിചാരിക്കുകയാണ്. സംഗീതവും സമൂഹവും എന്നുള്ള വിഷയമായതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കറിയാം ഏത് നാട്ടിലും ഏതെങ്കിലും തരത്തിലുള്ളൊരു സാമൂഹികമോ സാംസ്കാരികമോ രാഷ്ട്രീയമോ ആയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ കേരളത്തിന് പുറത്തുള്ള നാടുകളിൽ ആണെങ്കിൽ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ളതെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അറബ് നാടുകളിലാണെങ്കിൽ, ആഫ്രിക്കൻ നാടുകളിൽ, ലാറ്റിൻ അമേരിക്കൻ നാടുകളിൽ, അമേരിക്കയിൽ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഈ പോപ്പുലർ സംഗീതം എന്നുള്ളത് വളരെ ശക്തമായിട്ട് അതുപോലുള്ള വിഷയങ്ങളോട് പ്രതികരിക്കുക എന്ന് പറയുന്നൊരു ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ജോർജ് എലനിക്ക് എന്ന് പറയുന്ന ഒരു റേഡിയോ ജോക്കി, അദ്ദേഹം സംഗീത നിരൂപകൻ കൂടിയാണ്, അദ്ദേഹം പറയുന്നുണ്ട് ഒരു സമൂഹത്തിൻ്റെ സംഗീതം കേട്ടാൽ അറിയാം ആ സമൂഹം എവിടെ നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തിടയ്ക്ക് കേരളത്തിൽ ആദിവാസി നഗരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി വരുന്നൊരു തലമുറയ്ക്കെന്ന് പറയുന്ന ആ ഗാനം രശ്മി പാടിയിൽ തീർച്ചയായിട്ടും വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വളരെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്നൊരു ഒരവസ്ഥ അതിനുണ്ട്. അതുപോലെ ജെ എൻ യു പ്രശ്നത്തോടനുബന്ധിച്ച് കനയ്യകുമാർ ആ മുദ്രാവാക്യങ്ങളെ തുടർന്ന് രണ്ട് സംഗീത ആൽബങ്ങൾ, രണ്ടോ മൂന്നോ തരത്തിലുള്ള പാട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ വളരെ സ്വാഭാവികമായിട്ട് ഞാൻ ഈ വിഷയം ഇതായതുകൊണ്ടാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്, സമൂഹവും സംഗീതവും ആയതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സമൂഹത്തിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോടുള്ള പ്രതികരണങ്ങൾ വളരെ സ്വാഭാവികമായി സംഗീതത്തിൽ രൂപത്തിലേക്ക് എത്തുന്ന ഒരു രീതി അടുത്ത കാലത്തായിട്ട് ശക്തിപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളതും കൂടി ഈ ഒരു ചർച്ചയിൽ സൂചിപ്പിച്ചില്ലെങ്കിൽ അതൊരു വലിയ അവഗണനയായിരിക്കും എന്ന് തോന്നിയുകൊണ്ട് അത് ചേർത്തതാണ്. ഇനി ഇത് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇടപെട്ട് സംസാരിക്കാവുന്നതാണ്.
തർക്കിക്കാവുന്നതാണ്. എന്ത് പറ്റുന്ന ചോദ്യം വിജയബാലനോടാണ്. എല്ലാ സംഗീതവും നാട്ടുപാട്ടുകളിൽ നിന്നാണ് ഉണ്ടായത് എന്ന് അവബോധമുള്ള താങ്കളോട് ചോദിക്കട്ടെ. പുഷ്പവതി അല്ല, അത് സോറി, ഈ ചോദ്യം നേരിട്ട് ചോദിക്കാമല്ലോ. അല്ല, എല്ലാ സംഗീതവും നാട്ടുപാട്ടുകളിൽ നിന്ന് അബോധമുള്ള ബിജുബാലിനോടൊരു ചോദ്യം. ഈ പുഷ്പപതി എന്നുള്ള ഗായിക താങ്കളുടെ ഡിസ്കവറി ആയിരുന്നു, പക്ഷെ അതിനുശേഷം പിന്നീട് അവരെ കണ്ടില്ല. എന്തുകൊണ്ടാണ് നവ ഗായകർ പലരും പെട്ടെന്ന് വന്നു പോകുന്നത്? ഈ രണ്ടാമത്തെ ചോദ്യം, എ ആർ റഹ്മാനെ പോലുള്ള ഒരാൾ ഡിജിറ്റൽ മാനിപ്പുലേഷൻ ചെയ്ത് സംഗീതം ചെയ്യാറുണ്ട്. അതായത് ഡിജിറ്റൽ മാനിപ്പുലേഷൻ ഓഫ് മ്യൂസിക്കൽ അൽഗോരിതംസ്, ആ രീതിയോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ആദ്യത്തത്, പുഷ്പവതി എൻ്റെ ഡിസ്കവറി അല്ല. പുഷ്പവതി വളരെ മേന്മയുള്ളൊരു പാട്ടുകാരിയാണ്. അതിനു മുമ്പും പുഷ്പവതി പാടിയിട്ടുണ്ട്. ഈ ഗാനങ്ങൾ, ഈ പോപ്പുലർ മീഡിയത്തിൽ ഗാനങ്ങൾ ശ്രദ്ധിക്കപ്പെടുക ശ്രദ്ധിക്കപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഒരു ഗായികയോ ഒരു ഗാനമോ നല്ലതോ മോശമോ ആകുന്നില്ലെന്നുള്ളതാണ് സത്യം. അത് ഏതോ ഒരു വേള അവർ പാടിയ പാട്ട്, അത് ഭാഗ്യവശാൽ ഞാൻ ചിട്ടപ്പെടുത്തിയ പാട്ട് ചെമ്പാവ് എന്നുള്ള പാട്ട്, അത് ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത് ഞാൻ അതിൽ ഒരു ധന്യനാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് അവരിനിയും പാടും, അത് ഉറപ്പാണ്. ഇപ്പം നേരത്തെ സാറ് പറഞ്ഞതുപോലെ കനയ്യകുമാറിൻ്റെ മുദ്രാവാക്യങ്ങൾ ചേർത്തിട്ട് അവർ ആസാദി എന്ന് പറയുന്ന ആൽബം ഇവിടെ ഒരുപാട് ഘോഷിക്കപ്പെട്ട പാട്ടാണ്. അപ്പോൾ കലാകാരിയുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് സിനിമ എന്നുള്ള പോപ്പുലർ മീഡിയം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ശക്തി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു എക്സിസ്റ്റൻസിൻ്റെ സ്പേസിനെയും കണ്ടെത്താനിരിക്കുന്നേ ഉള്ളൂ. അവരടക്കമുള്ള ഗായകർ അത് കണ്ടെത്തും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കേണ്ടി വരുന്നത്. പിന്നെ ഈ ഡിജിറ്റൽ മാനിപ്പുലേഷൻസ് എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് ഈ ഡിജിറ്റൽ എക്സസൈസസ് എന്ന് പറയുന്നൊരു സ്പേസിന് ഭയങ്കര വ്യാപ്തിയുണ്ട്. നമ്മൾ ഒരു മാനിപ്പുലേഷൻസ് എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് നമുക്കറിയില്ലല്ലോ. അത് അങ്ങനെയൊന്നുമില്ല, അദ്ദേഹം ട്രൂ മ്യൂസീഷ്യനാണ്. അദ്ദേഹം ഒരു ട്രൂ മ്യൂസിക്കിനെ തന്നെ ഉപാസിക്കുന്നതാണ്. പക്ഷേ ഈ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം വന്നത് നമ്മൾ, ഞാൻ തന്നെ പല ഇതിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നടക്കുന്നു, നമ്മൾ ടാറിട്ട റോഡിലാണോ നടക്കുന്നത്, മൺപാതയിലാണോ നടക്കുന്നത് എന്നുള്ള വ്യത്യാസമാണ് ഈ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതെന്നും അതിൻ്റെ എന്ത് രീതിയിലുള്ള സാങ്കേതികമായിട്ടുള്ള ഇതാണ് നമ്മൾ പാട്ടിൽ ഒരു പാക്കേജായിട്ട് ചെയ്തിട്ടുള്ളതെന്നുള്ള പാട്ട്. നമ്മൾ നടക്കുന്നത് നമ്മൾ തന്നെ ആയതുകൊണ്ട് അതിന് വ്യത്യാസമില്ല. അത് ഊർജിതമായിട്ടുള്ള സംഗീതത്തിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലുകളും അതിൻ്റെ ശുദ്ധതയൊക്കെയുള്ള സംഗീതമാണ് അദ്ദേഹത്തിൻ്റേത്. പക്ഷേ അദ്ദേഹം കുറച്ചും കൂടി ഒരു സിന്തസൈസ്ഡ് ആയിട്ടുള്ള ഭംഗിയുള്ള വഴിയിലൂടെ ആ പാട്ടിനെ നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ശരിക്കും. അത് ഒരു വിപ്ലവം തന്നെയായിരുന്നല്ലോ. അത് യുവാക്കൾ കൂടുതൽ സംഗീതത്തെ കുറച്ചും കൂടി കൃത്യതയോടെ കേൾക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ആ അവതരണത്തോടെ, അത് കൂടുതൽ ഫോളോ ചെയ്യാൻ തുടങ്ങി. അത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനേക്കാളും ആ സമയത്ത് വന്ന ടെക്നോളജിക്കൽ ആയിട്ടുള്ളൊരു റെവല്യൂഷൻ്റെയും കൂടി ഭാഗമായിരുന്നു. അത് ആക്സസ് ചെയ്ത മ്യൂസീഷ്യൻസിൽ ഒരാളാണ് അദ്ദേഹം. ആദ്യമായിട്ട് ആക്സസ് ചെയ്ത മ്യൂസീഷ്യൻസിൽ ഒരാളാണ്, ഇന്ത്യൻ മ്യൂസീഷ്യൻസിൽ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അത് നമ്മൾക്ക് പിന്തുടർന്ന് പോരേണ്ടി വന്നു. കാരണം അത് സാങ്കേതികതയാണല്ലോ. സാങ്കേതികത എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു പാട്ട്, ചെയ്യുന്നൊരു സംഗീത ഒരു പ്രൊഡക്ഷൻ, അത് ഏറ്റവും മനോഹരമായിട്ടുള്ള അവസ്ഥയിൽ ശ്രോതാക്കളുടെ ചെവിയിലേക്ക് കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഒരു അനുഗ്രഹമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അത് ഫോളോ ചെയ്യേണ്ടി വരുന്നത്. ഞാനൊരു സാധാരണ ആസ്വാദകനാണ്. എല്ലാ തരത്തിലുള്ള മ്യൂസിക്കും എനിക്കിഷ്ടമാണ്. പക്ഷേ നിങ്ങൾ പറയുന്നതിനോടൊന്നും എനിക്ക് പ്രത്യേകിച്ച് യോജിക്കാൻ തോന്നുന്നില്ല. കാരണം മ്യൂസിക് ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് സാങ്കേതികമായിട്ടുള്ള യാതൊന്നും ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ കുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ആ ട്രാൻസ്, അത് ഏത് കൂത്തുപാട്ടായാലും ക്ലാസിക്കൽ മ്യൂസിക്കായാലും അത് കേൾക്കാനും അത് ആസ്വദിക്കാനും ആ ട്രാൻസ് അനുഭവിക്കാനും
കഴിഞ്ഞിട്ടുള്ളവർക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും. ഇവിടെ ആകെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കോംപ്രമൈസ് ഉണ്ടല്ലോ, ഈ ഇൻഡസ്ട്രിയും നിങ്ങളുടെ ട്രേഡും തമ്മിലുള്ളൊരു കോംപ്രമൈസും സമൂഹത്തിലേക്ക് വരാനുള്ള മ്യൂസിക്കിൻ്റെ പ്രവണത കുറഞ്ഞു വരുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു പാട്ട് എവിടെയെങ്കിലും ഒരു മൂലയിൽ നിന്ന് ഇപ്പോൾ ഈ കുട്ടി ഒരു പാട്ട് പാടി, ആ പാട്ടിൻ്റെ ഒരു വരി, അത് മുഴുവനും ഇവിടെ പാട്ടിയിരുന്നാൽ ഞങ്ങൾ എത്ര മറ്റേ സന്തോഷിച്ചിട്ടുണ്ടാവും. അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എവിടെയെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ഒരു പാട്ട് സമൂഹത്തിന് വേണ്ടി പാടും, ഒരു പത്ത് പൈസ മേടിക്കാതെ. അങ്ങനെ ചെയ്യാനുള്ള ഒരു സന്നദ്ധതയുള്ള ഒരു ഒരു സംഗീത ഒരു സമുദായം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എല്ലാവരും സംഗീതം നന്നായിട്ട് ആസ്വദിക്കും. എന്നെപ്പോലുള്ളവരെല്ലാവരും, എനിക്കിപ്പം 50% ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഉണ്ട്. ഞാൻ ഒരു പക്ഷേ ബിധോവനെ പോലെ ആസ്വദിക്കുന്ന ഒരു നിലയിലേക്ക് വരും. എന്നാലും ആ ആസ്വാദനം നിങ്ങൾ കുറച്ചും കൂടെ പിന്നെ സഹകരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. എൻ്റെ ചോദ്യം മനോജ് കുതൂർന്നുള്ള ടി എം കൃഷ്ണനെ പറ്റി സൂചിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഈ അടുത്ത് ടി എം കൃഷ്ണൻ നടത്തിയ രണ്ട് പരാമർശങ്ങൾ, ഒന്ന് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിൽ, പ്രത്യേകിച്ച് കർണാടകയിൽ, അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന കർണാടകയിൽ ആയതുകൊണ്ട് കർണാടകയിൽ സ്ത്രീ ശബ്ദങ്ങളില്ല എന്ന് അദ്ദേഹം പറയുണ്ടായി. സ്ത്രീകളില്ല എന്നല്ല, സ്ത്രീ ശബ്ദങ്ങളില്ല. ഒരു സ്ത്രീക്ക് കർണാടക പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പുരുഷനെ പോലെ പാടണം, അല്ലെങ്കിൽ ഇപ്പോൾ പാടുന്ന സ്ത്രീകളെല്ലാം പുരുഷനെ പോലെയാണ് പാടുന്നത്, അല്ലെങ്കിൽ പുരുഷ ശബ്ദങ്ങളായിട്ടാണ് പാടുന്നത് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ടായി. അത് കർണാടക മ്യൂസിക്കിൽ നിലനിൽക്കുന്ന പുരുഷാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ പട്രിയാർക്കിയുടെ ഒരു സിമ്പിളായിട്ടാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നുന്നു. അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം. രണ്ടാമതൊരു ചോദ്യം, അദ്ദേഹം തന്നെ നടത്തിയ മറ്റൊരു പരാമർശം, കർണാടക മ്യൂസിക് എന്നുള്ളത് ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ കച്ചേരികളൊക്കെ തന്നെ അത് ഫ്രീ ആണ്, പൊതുവെ എല്ലായിടത്തും നടത്തുന്നത് എല്ലാം വളരെ ഫ്രീ ആയിട്ടാണ് നടത്തുന്നത്, അതിന് കാശൊന്നും വാങ്ങുന്നില്ല. പക്ഷേ ഒരു പ്രത്യേക ഗ്രൂപ്പിന് മാത്രമേ അവിടെ പ്രവേശിക്കാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക്, ആ ഗ്രൂപ്പിൽ പെടാത്ത ഒരാൾക്ക് അവിടെ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെ പോലെ ആക്ട് ചെയ്യണം. അദ്ദേഹം ഉദ്ദേശിച്ചൊരു സംഗതി ജാതി എന്നുള്ള ഇതിൻ്റെ കർണാടക മ്യൂസിക്കിലുള്ള ഇംപ്ലിക്കേഷൻ ആയിരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് ശരിക്ക് റിഫോം ചെയ്യേണ്ട ഒരു സംഗതിയല്ലേ? കാരണം ആ മ്യൂസിക് എല്ലാത്തിലേക്കും പോപ്പുലർ സംഗീതമല്ലാതെ കർണാടക മ്യൂസിക് എന്നുള്ള ക്ലാസിക്കൽ സംഗീതം തന്നെ എലീറ്റിനല്ലാതെ ടോട്ടലി ഒരു പെനിട്രേഷൻ നടത്തേണ്ടത് ആവശ്യമല്ലേ എന്നുള്ളതാണ്. അത് ചോദ്യമായതുകൊണ്ട് ഒരു രണ്ട് വാചകത്തിൽ ഉത്തരം പറയാവുന്ന ആയിരിക്കുകയാണ്. എന്നു വെച്ചാൽ ഈ ഇപ്പം ടി എം കൃഷ്ണ സൂചിപ്പിച്ചത് കർണാടക സംഗീതത്തിലെ പുരുഷന്മാരുടെ ആധിപത്യത്തെക്കുറിച്ചാണ്, ജാതിയുടെ ആധിപത്യത്തെക്കുറിച്ചാണ്. ഇതൊക്കെ വളരെ സങ്കീർണമായ, ഏറെ സമയമെടുത്ത് ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങളാണെന്ന് തോന്നുന്നതാണ്. നമുക്കറിയാം, സ്ത്രീ ഗായകർ ശ്രദ്ധേയരായിട്ടുള്ള ക്ലാസിക്കൽ സംഗീതജ്ഞർ തന്നെ ഇപ്പം നിത്യശ്രീ മഹാദേവനുണ്ട്, സൗമ്യയുണ്ട്, സുധാ രഘുനാഥനുണ്ട്, ഇങ്ങനെ അറിയാലോ, ബോംബെ ജയശ്രീ ഉണ്ട്, ഇങ്ങനെ ധാരാളം സ്ത്രീ ഗായികമാർ ക്ലാസിക്കൽ സംഗീത രംഗത്ത് സജീവമാണ്. പുരുഷന്മാരെ അനുകരിച്ച് പാടുന്നു എന്നുള്ളതിനൊക്കെ ഒരു അവർ സ്വന്തമായിട്ടുള്ളൊരു വോയിസ് കൾച്ചർ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അത് ഇപ്പം ഈ പറഞ്ഞ പോലെ ആയാൽ പോരാ, കുറേ കൂടി എന്താ പറയുക, ഇപ്പോൾ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ രംഗത്ത് മാത്രമല്ല മറ്റ് പല രംഗത്തും, പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനതായി രശ്മിയുടെ പ്രസക്തി കാണുന്നത് നേരത്തെ, ഇത്തരത്തിലുള്ളൊരു സ്ഥലത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സൗണ്ട് കൾച്ചറിലൂടെ, വ്യത്യസ്തമായിട്ടുള്ളൊരു ശബ്ദ സംസ്കാരത്തിലൂടെ, സംഗീത സംസ്കാരത്തിലൂടെ പോപ്പുലർ ആയി മാറാം, ഒരു ഗാനത്തിന് പോപ്പുലറായി മാറാം, സംഗീതത്തിന് പോപ്പുലറായി മാറാം എന്ന് തെളിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് നേരത്തെ പറഞ്ഞ ഇത്തരത്തിലുള്ള എല്ലാ ഡൊമിനേഷനെയും പൊളിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് തോന്നുന്നത്. അപ്പം അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് ധാരാളമായിട്ട് നടക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത തന്നെയാണ് ഞാനും ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്. ഹലോ, ഷിബു മുഹമ്മദ് തുടങ്ങി വെച്ചൊരു കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വിമത സംഗീതത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു, അപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അത് മീനാക്ഷി ടീച്ചറിലൂടെ സ്ത്രീകളുടെ പക്ഷത്തേക്ക് മാറുകയും ചെയ്തു. പിന്നീട് അതിനെക്കുറിച്ചൊന്നും കേട്ടില്ല. പിന്നീട് അവസാനം ചെന്നെത്തിയത് കേവല സംഗീതത്തെക്കുറിച്ചുള്ള ചർച്ചയിലാണ്, സ്വതന്ത്ര സംഗീതത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ. തീർച്ചയായിട്ടും കേവല സംഗീതമുണ്ട്, അവിടെ നിൽക്കട്ടെ. പക്ഷേ വിമത സംഗീതം നമുക്ക് ആവശ്യമാണ്. കഥയിലും കവിതയിലും ചിത്രകലയിലും നാടകത്തിലും എല്ലാ ദൃശ്യകലകളിലും വിമതൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ട്, ഫാസത്തിനെതിരായിട്ട്, അധീശവർഗത്തിനെതിരായിട്ട്. പക്ഷെ എന്തുകൊണ്ട് സംഗീതത്തിലില്ല? ഒരു ഞരളത്ത് ഹരിഗോവിന്ദനും ഒരു ടി എം കൃഷ്ണയും ഒഴികെ
വേറെയും ആളുകളുണ്ട്, പക്ഷെ ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടില്ല. ഗദറിൻ്റെ പാട്ടുകളെക്കുറിച്ച് എന്തുകൊണ്ട് ഇവിടെ പരാമർശം വന്നില്ല? സമൂഹത്തെക്കുറിച്ചാണ് ഇവിടെ, സംഗീതവും സമൂഹവുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച നടന്നത്. പക്ഷെ ഗദറിനെ കുറിച്ച് ആരും പരാമർശിക്കുക പോലും ചെയ്തിട്ടില്ല. ആയിരക്കണക്കിന് ആളുകളെ പിന്നെ വിപ്ലവത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുന്ന ഗദ്ദറുടെ പടപ്പാട്ടുകൾ, അത് സമൂഹത്തിൻ്റെ പാട്ടുകളാണ്, അത് ഫാസത്തിനെതിരായുള്ള പാട്ടുകളാണ്. ഈ പാട്ടുകളും കൂടി വേണം നമുക്ക്. കേവല സംഗീതം നമ്മൾ ആസ്വദിക്കാം, ട്രാൻസിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം, കേവല അനുഭൂതിയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം, ഇതും കൂടി വേണം. ഇതിന് ആര് മറുപടി പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ ഏതായാലും പറയാതിരിക്കാൻ നിർത്തിയില്ലാത്തതുകൊണ്ട് പറയുകയാണ്. ഇപ്പോൾ ഗദ്ദാറിൻ്റെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും ഗദ്ദാറിൻ്റെ പാട്ടുകൾ മാത്രമല്ല, ഒരു പെർഫോമൻസാണ്. ഈ കാലിൽ ചിലങ്ക കെട്ടിയിട്ട് ഗദ്ദാറിൻ്റെ പെർഫോമൻസ് കാണാനായിട്ട് 10,000 ആൾക്കാരാണ്, പ്രത്യേകിച്ച് അദ്ദേഹം ഒളിവിലിരിക്കുന്ന സമയത്ത്, ഒളിവിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് 10,000 ആൾക്കാരാണ് ആ ഒരു പെർഫോമൻസ് കാണാനായിട്ട് തടിച്ചുകൂടുക എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. ഞാനത് സംഗീതം മാത്രമായിട്ട് കാണുന്നില്ല, സംഗീതവും ഒരു ലിറിക്സും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു പ്രത്യേക പെർഫോമൻസിൻ്റെ ഒരു രീതിയിലാണ് അതിനെ കാണുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ കടമ്മനിട്ട രാമകൃഷ്ണൻ കവിത ചൊല്ലുന്ന സമയത്ത് നമുക്ക് ഈ പോയട്രി പെർഫോമൻസ് എന്ന് പറയുന്നൊരു സംഗതിയും ഈ സംഗീതത്തിൽ സംഭവിക്കുന്ന പരീക്ഷണങ്ങളും, ഇത് തമ്മിലുള്ളൊരു വേർതിരിവ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പലപ്പോഴും. ഗദ്ദാറിനെ നമുക്ക് ഈ പറഞ്ഞ എന്താണ്, തീർച്ചയായിട്ടും ഗദ്ദാറിൻ്റെ പേര് പരാമർശിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് സംഗീതവും സമൂഹവും എന്നുള്ള വിഷയത്തിൽ. ഞാൻ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്ന മിക്കവാറും എല്ലാ സംഗതികളും അതുപോലുള്ള കാര്യം സൂചിപ്പിക്കാനാണ് ആദ്യം ശ്രമിച്ചത്, കനകകുമാറിൻ്റെ ഇത് ഉൾപ്പെടെയുള്ളത്. അപ്പോൾ ഗദ്ദാറിനെ കൂടെ തീർച്ചയായിട്ടും പരാമർശിക്കേണ്ടതാണ്. പക്ഷേ സംഗീതം മാത്രമല്ല, ഒരു എല്ലാം കൂടി ചേർന്നിട്ടൊരു പെർഫോമൻസാണ് ഗദ്ദാർ സാധാരണ നടത്താറുള്ളത് എന്ന് ഒരു കാര്യം കൂടി, ഒരു കാര്യം മാത്രം ഞാൻ കൂട്ടിച്ചേർത്തുള്ളൂ. ഇവിടെ ഒരു ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്, ഒരു കൺഫ്യൂഷൻ കിടക്കുന്നുണ്ട്. ഈ കേവല സംഗീതവും വിമത സംഗീതവും തമ്മിലുള്ള ഒരു ഒരു കൺഫ്യൂഷനാണ് അത് വരുന്നത്. അതിൻ്റെ മറുപടി, കേവല സംഗീതം ചില ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ മിക്ക ഘട്ടങ്ങളിലും വിമത സംഗീതമായി മാറാം എന്നുള്ളതാണ്. അങ്ങനെ പടപ്പാട്ടുകൾക്ക് മാത്രമല്ല, തീർച്ചയായിട്ടും പടപ്പാട്ടുകൾ വിമത സംഗീതം തന്നെയാണ്. റാഡിക്കലായ എലമെൻ്റുകളും അതിൻ്റെ 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 പോയട്രിയിലുള്ള അതിൻ്റെ മീനിങ് ആർത്ഥത്തിലുള്ള മീനിങ്ങും അതേപോലെ അതിൻ്റെ താളങ്ങൾ അതിൻ്റെ ആവിഷ്കാരങ്ങളൊക്കെ മനുഷ്യരെ പടയ്ക്ക് സജ്ജരാക്കുന്ന ഒരു 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 ഊർജം അത് ഉൽപ്പാദിപ്പിക്കുന്നത്, ആ അർത്ഥത്തിൽ പടപ്പാട്ടുകളെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നു, അത് വിമത സംഗീതം തന്നെയാണ്. പക്ഷേ കേവല സംഗീതവും നിലവിലുള്ള സാമാന്യമായ നമ്മുടെ ഉറഞ്ഞുപോയ നമ്മുടെ സംഗീതാഭിരുചികളെ നിന്ന് നമ്മളെ പുറത്ത് കൊണ്ടുവരികയും കൂടുതൽ സ്വതന്ത്രമായ ഒരു ഒരു അവബോധത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുകയും ചെയ്യുന്നു എന്ന അടിസ്ഥാനത്തിൽ നമുക്ക് കേവല സംഗീതവും വിമത സംഗീതവുമാണ് എന്നുള്ളൊരു വാദമാണ് ഞാൻ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ സംശയമാണ്, ഈ മ്യൂസിക് ഡയറക്ടർ ബിജിപാൽ പറഞ്ഞ ഒരു കാര്യത്തിനുള്ള വിയോജിപ്പ് കൂടിയാണ്. ശുദ്ധ സംഗീതം അങ്ങനെയുള്ളൊരു സമയത്ത് മാത്രമേ ശുദ്ധ സംഗീതം കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ എന്താണ് ശുദ്ധ സംഗീതമെന്ന് പറയേണ്ടിയിരുന്നു. ശുദ്ധ സംഗീതം എന്ന് നമ്മൾ പറയുമ്പോൾ മറ്റുള്ളതെല്ലാം അശുദ്ധ സംഗീതമാണ് എന്നുള്ള രൂഢമൂലമായ ഒരു സമീപനമാണ് എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ശിബു മുഹമ്മദ് എന്നൊക്കെ കുറേപാടെ പ്രതീക്ഷിച്ചു. എം എസ് കൃഷ്ണ പറഞ്ഞത് ഏറ്റുപിടിക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞത് സത്യമാണ്. കേരളത്തിന് തനതായ ഒരു സംഗീത പാരമ്പര്യം ഇല്ല എങ്കിലും കർണാടിക് സംഗീതമാണ് നമ്മൾ പിന്തുടരുന്നത്. കർണാടിക് സംഗീതത്തിന് കൃത്യമായ ജാതിയും മതവും ഉണ്ട് എന്ന് ശിബു മുഹമ്മദിനെ പോലുള്ള ഒരാൾ ഇങ്ങനെയുള്ള ഒരു ചർച്ചയിൽ പറയേണ്ടി തന്നെയായിരുന്നു. കൃത്യമായിട്ട് അതിന് ജാതിയും മതവും ഉണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ ഒരാളും ഏകദേശം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മറ്റൊന്ന്, സംഗീതം വ്യക്തിയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത് തന്നെയാണ്. വ്യക്തി സംഗീതത്തെ തേടി തിരഞ്ഞു പോവുകയാണെങ്കിൽ അത് ഈശ്വരനെ തേടിയുള്ള ഒരു യാത്ര പോലെയാവും. ഞാൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ ചെവിയിലെത്തുന്ന സംഗീതം, ആ സംഗീതം എന്നെ ആസ്വദിപ്പിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ വ്യക്തി മനസ്സിലേക്ക് ആ സംഗീതം അരിച്ച് കയറുന്നുണ്ട് എന്നാണ്. ഏതർത്ഥത്തിലാണോ ഇത്തരം അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് എന്ന് അറിയില്ല. കുറയുമ്പോഴും വിശാലവും ഗഹനവുമായ ഒരു ചർച്ചയായിരുന്നു പ്രതീക്ഷിച്ചത്. ഈ ശുദ്ധം എന്നുള്ളത് എൻ്റെ അപ്പുറത്ത് അശുദ്ധം എന്ന് പറയുന്ന രണ്ട്, ഒന്നില്ലെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തെന്ന് പറയുന്ന രണ്ട് എക്സ്ട്രീംസ് അല്ല, അതിന് ഗ്രേ ഷെയ്ഡ്സ് തന്നെയാണ് അതിനകത്ത് ഉണ്ടാകുന്നത്.
എല്ലാ കാര്യങ്ങളും ഗ്രേ ഷെയ്ഡ്സിലൂടെ തന്നെയാണ് പോകുന്നത്. ഒന്നില്ലെങ്കിൽ അപ്പുറം അല്ലെങ്കിൽ ഇപ്പുറം എന്നുള്ളതിനപ്പുറത്തേക്ക് നടുക്കുള്ള കുറേ വിശാലമായ സ്പേസുണ്ട്. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളിൽ ഇത്തരം വ്യത്യാസങ്ങളുണ്ടാകുന്നത് തന്നെയാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ശുദ്ധത കൈവരിക്കുകയും ഒപ്പം കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു ഹോട്ട് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സ്വപ്നത്തിൽ ഉള്ള ഒന്നാണ്. അതിൽ എപ്പോഴും കലാകാരനും കേൾവിക്കാരനും ഒരേപോലെ അവൻ്റെ മനസ്സും ബുദ്ധിയും വർക്ക് ചെയ്യുമ്പോഴാണ് ആ പോയിൻ്റ് എത്തുന്നത്. അതിലേക്കുള്ള സഞ്ചാരമാണ് ഞാൻ ഈ പറഞ്ഞ ഗ്രേ ഷെയ്ഡ് എന്ന് പറയുന്നത്. ആ ഒരു സഞ്ചാരമാണ് ഈ ശുദ്ധത എന്ന് പറയുന്ന ഒരു ഡ്രീം പോയിൻറ്റിലെത്തുന്ന ഒരു ശുദ്ധത എന്ന് പറയുന്ന ഒരു മോശം വാക്കാണെന്ന് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നില്ല. അപ്പോൾ അതിലേക്കുള്ളൊരു ഒരു ഡ്രീം ജേണിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഹോട്ട് പോയിൻറ്റിലേക്കുള്ളൊരു പരിണാമമാണ്, ക്രിയാത്മകമായിട്ടുള്ള പരിണാമമാണ് നമ്മൾ സിദ്ധിക്കേണ്ടത് കലാകാരനും കേൾവിക്കാരനും ഒപ്പം എന്നാണ് വിചാരിക്കുന്നത്. വിശാലതയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ വൈയക്തികമായ വ്യത്യാസങ്ങൾ വിശാലത എന്നുള്ള വാക്കിനൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ സ്വാതന്ത്ര്യം അല്ലേ. ഈ എൻ്റെ പേര് പറഞ്ഞുകൊണ്ടും കൂടെ ഞാൻ പറഞ്ഞു വെച്ചാൽ, പിന്നെ കർണാടക സംഗീതത്തിന് എൻ്റെ പരിമിതമായ, ഞാൻ പറഞ്ഞല്ലോ ഞാനിതൊരു പുറത്ത് നിൽക്കുന്ന ഒരാളാണ്, എൻ്റെ പരിമിതമായ ഒരു ആലോചനയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കർണാടക സംഗീതത്തിന് തീർച്ചയായിട്ടും ഈ ഒരു തലമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റൊരു തരത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സംഗീതത്തെയും അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ, അതിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് റാഡിക്കലാവുമെന്ന് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോൾ കർണാടക സംഗീതമായാലും നാടൻ പാട്ടാണെങ്കിലും പിന്നെ വെസ്റ്റേൺ ആണെങ്കിലും ഈസ്റ്റേൺ ആണെങ്കിലും അങ്ങനെ നമ്മൾ പറയുന്ന എല്ലാ വേർതിരിവുകളെയും ഒരർത്ഥത്തിൽ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഏത് സംഗീത രൂപവും നമുക്ക് ഒരു സവിശേഷ സന്ദർഭത്തിലുള്ള നമ്മുടെ എക്സിസ്റ്റൻസിനെ, അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിനെ, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ക്രൈസിസിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മാധ്യമമായി തീരുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും, അത് കർണാടിക് സംഗീതമായാലും വേണ്ടില്ല, നാടൻ പാട്ടായാലും വേണ്ടില്ല, അത് റാഡിക്കൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നിർവഹിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് കർണാടിക് സംഗീതത്തിന് നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ച പോലുള്ള ഒരു 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 ധാര, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷെയ്ഡ് വരുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നത്, പിന്നെ ഒരു എവിടെയോ നമ്മുടെ എക്സ്പ്രഷനെ അത് തടസ്സപ്പെടുത്തുന്നുണ്ട് തന്നെയാണ്. ഒരു വ്യക്തിയുടെ എക്സിസ്റ്റൻഷനെ, അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിനെ ആവിഷ്കരിക്കുന്നതിൽ എവിടെയോ കർണാടിക് സംഗീതം ചില ആളുകളിലെങ്കിലും ബ്ലോക്കായി മാറുന്നുള്ളത് കൊണ്ടാണ് അത് പിന്തിരിപ്പൻ സംഗീതമായി മാറുന്നത്. പ്ലസ് നാടൻ പാട്ടിനും അങ്ങനെ സംഭവിക്കാം. എവിടെയൊക്കെയോ പിന്നെ അത് കമേഴ്സ്യലൈസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നാടൻ പാട്ടിൻ്റെ അല്ലെങ്കിൽ നാടൻ പാട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളോട് എനിക്കുള്ള വിനീതമായ ഒരു വിമർശനം എന്ന് പറയുന്നത്, എവിടെയൊക്കെയോ തരത്തിൽ നാടൻ പാട്ടിനെ ചുറ്റിപ്പറ്റി ചില പരിവേഷങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ ബിസിനസ് ആവുകയും അത് കമേഴ്സ്യലൈസ് ചെയ്യപ്പെടുകയും അതൊരു പിന്നെ ചരക്കായി മാറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നാടൻ പാട്ടുകൾ അതിനെത്ര പിന്നെ മണ്ണുമായി ബന്ധപ്പെട്ട, അധ്വാനിക്കുന്ന ജനവിഭാഗവുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ടെങ്കിൽ പോലും അത് എക്സ്പ്രസ് ചെയ്യുന്ന സവിശേഷമായ സന്ദർഭത്തിൽ അതൊരു പ്രോഡക്റ്റിൻ്റെ ഒരു ചരക്കിൻ്റെ ദൗത്യമാണ് നിർവഹിക്കുന്നതെങ്കിൽ നാടൻ പാട്ടും വിമത സംഗീതമായി തീരുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വീണ്ടും യേശുദാസിലേക്ക് വരികയാണ്. എനിക്ക് തോന്നുന്ന ചെമ്പയെപ്പോലുള്ള, എനിക്കിത് ഇതൊന്നും പറയാനറിയില്ല, ഇവരൊക്കെ വലിയ പാട്ടുകാരാണ്, എന്നാലും ഞാൻ പറയട്ടെ, എൻ്റെ കേൾവിയിൽ നിന്നും മനസ്സിലാക്കിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയണം. ചെമ്പയെപ്പോലുള്ള ആളുകൾക്ക് കർണാടക സംഗീതം എക്സ്പ്രഷൻ തന്നെയായിരുന്നു. പക്ഷേ യേശുദാസിനെ പോലുള്ള ആളിലേക്ക് വരുമ്പം അത് എക്സ്പ്രഷൻ അല്ല കർണാടക സംഗീതം, അതൊരുതരം സപ്രഷനായിട്ട് മാറുന്നുണ്ട്, ഒരുതരം വിലക്കായി മാറുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. Tomorrow from Shakespeare, if music be the food for love, give me excess of it. ഇവിടെ നടന്ന ചർച്ച നമ്മുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന സംഗീത ചേതനകളെ ഉണർത്തി എന്നാണ് തോന്നുന്നത്. അതിന് മാറ്റുകൂട്ടാനായിട്ട് വേദിയിലിരിക്കുന്ന ഓരോരുത്തരും ഈ രണ്ട് വരി പാടുകയാണെങ്കിൽ നന്നായിരിക്കുമെന്നാണ് എൻ്റെ സർ. ഞാൻ പാട്ടിൻ്റെ ആളല്ല, അതുകൊണ്ട് പാടാൻ നിവൃത്തിയില്ല. പക്ഷെ ഒരു ചൊല്ല് മാത്രം. തേയ് കിടത്തേക്ക് തക്കു തിക്കു തക തിന്താം തിത്തിത്തിങ്ങണേക തന്താം കിടത്തേക്ക് തക്കൻ തിമ്മി തേയ് തേയ് കിടത്തേക്ക് താം തമിക്ക തമിക്ക താം കിടത്തേക്ക് തകിട തിമിക്ക തിമിക്ക താം കിടത്തേക്ക് താം തമിക്ക തകിട തിമിക്ക തക്കിട തിക്കിട തിക്കിട കിട്ട തക താം ധിത്തിത്തൈ ധികിതിത്തൈ ധിത്തൈ ധികിതൈ ധിതൈ തധികിതത്തൈ
എന്നെ കൊണ്ടാകാവുന്ന ഞാൻ ചെയ്തു. അടുത്ത വിജിവ. പലപ്പോഴും ഇത് ഇപ്പോൾ ഇത്തരം ചർച്ചകളിൽ പുരോഗമനപരം എന്ന് പറയപ്പെടുന്ന ചർച്ചകളിൽ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന സംഗീത ശാഖയാണ് കർണാടക സംഗീതം. ഞാൻ പഠിച്ചിട്ടുള്ളത് ചെറുപ്പത്തിലെ ഗുരുവിനോ എൻ്റെ മുമ്പിൽ തലകുനിച്ച് തന്നെ പഠിച്ചിട്ടുള്ളതെന്ന് പറയട്ടെ. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി ആരോടും തലകുനിക്കാൻ ശ്രമിക്കാത്തത് അതുകൊണ്ടായിരിക്കാം. അങ്ങനെ പഠിച്ചിട്ടുള്ളതാണ് കർണാടക സംഗീതം. അതിലെ രണ്ട് വരി പാടാം. സംഗീത സാമ്രാജ്യ പ്രദായീണം ദേവം സപ്തസ്വരരാഗ താളമേളോദ്ഭവം സംഗീത സാമ്രാജ്യ പ്രദായീണം ദേവം സപ്തസ്വരരാഗ താളമേളോദ്ഭവം സംഗീത സാമ്രാജ്യ പ്രദായീണം. ആ അപരൻ്റെ സ്വരം സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു കാലം വരും എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. അത്തരമൊരു കാലം വരുമ്പം ഞാൻ പാടാം. ഒരു എന്താ പറയുക, ഭക്തർ അപ്പരും സുന്ദരരും ഒക്കെ പാടിയ പോലെ എനിക്കും പാടണം എന്ന ആഗ്രഹം പ്രകാശിപ്പിക്കുന്ന ഒരു രണ്ടു വരി പാടാം. അത് അതുപോലെയൊക്കെ ആവുമോന്നറിയില്ല. ഒരു കർണാടക ദേവഗാന്ധാരിയിലുള്ള ഒരു പാട്ടാണ്. എപ്പടി പാടിനരോ, എപ്പടി പാടിനരോ അടിയാരെപ്പടി പാടിനരോ അടിയാരപ്പടി പാടനാൻ ആശൈ കൊണ്ടേൻ ശിവനേ, എപ്പടി പാടിനരോ അപ്പരും സുന്ദരരും സമയമില്ല, വേഗം വേഗം പാടിത്തീർക്കണമെന്ന് മാഷ് പറഞ്ഞിട്ടുണ്ട്. ഈ നാലൊരു പാടം. പാട്ടും പാരുന്ത കെട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കൂരവായും ഞാൻ പണ്ടേ കളഞ്ഞേ, എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യടി തയ്യേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യടി തയ്യേ. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്നാൽ നാടിൻ്റെ നട്ടെല്ലു പൊട്ടി നമ്മളും ചാവും, ചാവാണ്ടിരിക്കാനെങ്കിലും പാടടി തയ്യേ, പാടിറ്റു ചാവാനെങ്കിലും പാടടി തയ്യേ,
പാട്ടും ബാരിന്താ കെട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കൂരവായും ഞാൻ പണ്ടേ കളഞ്ഞേ. പാട്ടും ബാരിന്താ കെട്ടം കഴിക്കടി തയ്യേ, കൂട്ടാളരയെല്ലാം വിളിക്കടി തയ്യേ, കൂട്ടാളരയെല്ലാം വിളിക്കടി തയ്യേ, കൂട്ടാളരയെല്ലാം വിളിക്കടി തയ്യേ. താങ്ക് യു.